അപ്പന് പ്രസാദം. എന്റെ മോൾ ഇത്ര കാലത്തെ കുളിയും ചെയ്യും ഒക്കെ കഴിഞ്ഞു. നീ എന്താ എഴുന്നേക്കാഞ്ഞ? ഓ, നേരാട്ട് കഴിഞ്ഞ എത്തിയോടി കൊച്ചു കാലത്ത് നല്ല കാര്യം ചെയ്തു അവക്ക് വഴക്കാം. നിങ്ങൾ ആളെ വഷളാക്കുന്നു. എന്ത് ചെയ്താലും എന്റെ മോള്. നീ പോയ ചൂടുവെള്ളം ഇങ്ങോട്ട് വാ. നീ എന്തായാലും എനിക്ക് പൊത്തിട്ട് അപ്പന് മാത്രമേ പൊത്തുള്ളോ? നീ പോയി കുളിച്ചേച്ചു വാ, എന്നിട്ട് ഇട്ട് തരാം. അതെ, അപ്പം കുളിച്ചോ. നീ അതിന് അപ്പനാണോ? നാ വെള്ളം. നീ അതിനെ വെട്ടം വീഴുന്ന ഈ വിഷം കൂട്ടുകയറ്റുന്നേ. നിനക്ക് വല്ല വിവരവും ഉണ്ടോ? കള്ള് തന്റെ മതം കാട്ടും, കറുപ്പ് തന്റെ ബലം കാട്ടും, കഞ്ചാവ് അഞ്ചു നിറം കാട്ടും, എന്നാ പ്രമാണം? വിറക് കൂട്ടാൻ പോണോന് വേണ്ടത് എന്താ? മക്കളെ, അപ്പൻ അങ്ങോട്ട് ഇറങ്ങുന്നേ. വെളുക്കുമ്പോ ചിരിച്ചും കളിച്ചും കൊണ്ട് പോയിക്ക. വൈകിട്ട് വരുമ്പേ നാല് കാലം വന്നാ മതി കേട്ടാ. കള്ള് തന്റെ മതം കാട്ടും, കറുപ്പ് തന്റെ ബലം കാട്ടും, പിന്നെ തങ്കച്ചി പാടി പഠിച്ചോ മൊട്ടേന്നിരുന്നതിന് മുമ്പ്. പിള്ളേ, തങ്ക കുളി കഴിഞ്ഞു വന്നില്ലേ? വന്നു, ഇപ്പോഴേ വരൂ. അവൾ വൃത്തിയാണല്ലോ. ശരി കൊച്ചേ, അതിനെ കരയിപ്പിക്കില്ലേ? നീ പോയി കാപ്പിയിട് കുട്ട. വെറുതെ ഇരിക്കട, നേരം വെളുത്തോണ്ട് തുടങ്ങിയ കളി. ദാ അത് കൊണ്ടുപോയിക്ക. എന്തോ വിളിക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചോളാം. അതെ, അങ്ങ് പള്ളിയില്. നിന്ന് ചിലക്കാതെ കാപ്പിയും കാണേ. ഇപ്പോ മനസ്സില്ല. ഇതായിരിക്കുന്നു, വേണമെങ്കിൽ എടുത്തോ. തങ്കേ, തങ്കേ, എന്താ ആ സോപ്പ് നീ നേരത്തെ? സോപ്പ് 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 ഇങ്ങോട്ട് ഇങ്ങോട്ട് വരേ. അമ്മേ, ഇന്ന് ചോറ് കൊടുത്തിറക്കണ്ട. എന്താ മോനെ? ഒരുപാട് ജോലിയുണ്ട്. കമ്പനി കയറി അത്യാവശ്യ കാര്യങ്ങൾ നോക്കിട്ട് ടൗൺ വരെ ഒന്ന് പോണം. ടാക്സിന്റെ കാര്യം തിരക്കണം. ലേബർ ഓഫീസിൽ ഒന്ന് പോണം. പിന്നെ കുറെ പുസ്തകം വാങ്ങണം. എന്തിനാ കുഞ്ഞു പുസ്തകം? ഇപ്പൊ തന്നെ ഒരു 10,000 പുസ്തകം ഇവിടെ ഇരിക്കുന്നില്ലേ? അതല്ലമ്മേ, ഞാൻ പ്രൈവറ്റ് ആയിട്ട് ബി എ പഠിക്കാൻ പോവാ. അപ്പൊ ടൗണിൽ പോണുണ്ടെങ്കിൽ ഒരു ടിന് ബേബി പൗഡറും ഒരു ബേബി സോപ്പും മേടിച്ചോണ്ട് പോരെ. മറക്കരുതേ, ഒരു ദോശ കൂടെ തട്ടെ. മതി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. നോക്ക്.
ഒരാളെ കൂടെ അങ്ങോട്ട് ചെല്ലും. എന്താ തുറച്ചു നോക്കുന്നേ? ഒന്നുമില്ലെങ്കിൽ പേടാ. ഇത് പേടൊന്നും അല്ല. പണിക്കിട്ട് എന്തിനാ വന്നേ? ഇച്ചിരി നെല്ല് കുത്തിക്കാൻ. അതപ്പുറത്തല്ലേ? ഓ, ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അല്ലെങ്കിലും അപ്പുക്കുട്ടന് എന്നോട് ഒരു ഇഷ്ടമില്ല. എത്ര നാളായിട്ട് പറയുന്നു ഞങ്ങളുടെ അങ്ങോട്ടൊന്ന് വരാൻ. കാത്തു കാത്ത് കണ്ണ് കഴിച്ചത് മിച്ചോ. എന്ന് വരും പറ? വന്ന എന്തോ തരും. എന്ത് വേണമെങ്കിലും തരാം. ലോഡ് വന്നു തോന്നുന്നു. ഞാൻ പോട്ടെ. അങ്ങോട്ട് ഇറക്കി. എന്താ ഇത്ര വൈകി? അടുത്ത ലോഡ് വേഗം കൊണ്ടുവന്നോട്ടോ. കേട്ടോ, ആളപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. നിങ്ങളൊന്ന് വെറുതെ വരൂ. നിൽക്കണേ, ഞാൻ ഇപ്പൊ വരാട്ടോ. വേഗം വരണേ. സാറൊന്ന് ടൗണിൽ പോകുമ്പോ ആ ഇലക്ട്രിസിറ്റി ഓഫീസറൊന്ന് കയറാൻ മറക്കല്ലേ. ഞാനത് ഓർത്തു. ഇതെന്ത് ഈ വഴിക്ക്? മലക്കറി മേടിക്ക. ഇവിടെ മലക്കറി കച്ചവടമൊന്നുമില്ല, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. എന്തോ കാര്യം? രഹസ്യാണോ? കുഞ്ഞപ്പാ, എന്തോ ആ മരം കൊണ്ടുവന്ന വണ്ടിക്കാർക്ക് പൈസ കൊടുത്തുവിട്ടെ. എന്നാ പൈസ? ശരി, ഇനി പറ, എന്തോ രഹസ്യം? കുഞ്ഞപ്പനെ പറഞ്ഞു വിട്ടപ്പോഴേക്കും രഹസ്യം അങ്ങ് മറന്നു. വാ. മല്യാണ മറ്റുള്ളവരെ കാണുമ്പോ കളിയാക്കുന്നത് വല്യം എടുക്കാന്ന വിചാരം. എന്റെ തങ്കക്കുട്ടി അങ്ങ് പിണങ്ങിയോ? ഞാൻ ചുമ്മാ തമാശ പറഞ്ഞല്ലേ. ഒരു തമാശക്കാരൻ. കാര്യം എന്തെന്ന് പറ, പത്തേ മുക്കാലിന് ഗോമക്ക് എനിക്ക് പോകാനുള്ള പറ. എന്നാ ഞാൻ പോവാ. പിന്നെ പിന്നെ ടൗണിൽ പോകുമ്പോഴേ എനിക്കൊരു സാധനം മേടിച്ചു തരുമോ? നാളെ ഞാൻ അപ്പന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചു തരാം. പൈസ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, സാധനം എന്താന്ന് പറ. എന്തോന്ന് പറ, എനിക്ക് പോവാൻ നേരമായി. പറയുന്നെങ്ങനെ? പറഞ്ഞില്ലേ പിന്നെ എങ്ങനെ മേടിക്കുന്നേ? ഇപ്പൊ അല്ല കൂത്ത്. എന്തോന്ന് പറ, എനിക്ക് പോരായി. പിന്നെ ഇത്ര ഉള്ളോ? ഇതാണ് ഇത്ര രഹസ്യം. ഞാൻ പോവ. ഇതാണ് അളവ്. അളവ് കൊള്ളാലോ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാ തങ്കേ. ആ കൂട്ടുകെട്ട് നിനക്കത്ര നല്ലതല്ല. ഏത് കൂട്ടുകെട്ട്? തോക്കിനകത്ത് കയറി അങ്ങ് വെടിവെക്കാതെ
പറയുന്നത് അങ്ങ് മുഴുവനും കേക്ക്. അവനവനിൽ കൂടിയ ആൾക്കാരുമായുള്ള ബന്ധം അപകടം. അവര് വലിയ ആളുകളാ, കാര്യം കഴിഞ്ഞാ അവര് കൈമലത്തും. പിന്നെ അനുഭവിക്കുന്നത് നമ്മൾ പെണ്ണുങ്ങളാ. നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള ഒരു ഇടപാടും ഞങ്ങൾ തമ്മിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, നീയും പെണ്ണ് ഞാനും പെണ്ണ്. നീ എന്നെക്കാൾ ഇളയതായതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. കൊള്ളുന്നേ കൊള്ളു, തള്ളുന്നേ തള്ളു. കാലത്തെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടങ്ങ് തണ്ട. ഇങ്ങനെ ഒരുത്തിനാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്. എങ്ങോട്ടാ കാലത്തെ? എനിക്ക് അടിയന്തരമായി ഒരിടം വരെ എത്തേണ്ടതുണ്ട്. ഈ നിമിഷം വരെ നാണിയുടെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു, കണ്ടില്ല. ഒടുവിൽ വഴിവദ്യയെ കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടെ ഇറങ്ങി. പ്രതീക്ഷ സഫലമായി. എന്നാ ചെല്ലേ. പിന്നെയോ, ഒരു ലഘു നിവേദനമുണ്ട്. എന്നുവെച്ചാൽ? ഒരു അഭ്യർത്ഥന. അത്യാവശ്യമായി ഒരു 50 പൈസ കിട്ടിയാ കൊള്ളാം. ഒരു സുപ്രധാന യാത്രയ്ക്ക് വേണ്ടിയാണ്. കൊണ്ടുപോയി തിന്നെ. ഏ, ഭക്ഷണപരമായ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടി ഉള്ളതല്ല ഈ വന്തുക. എന്ത് പറയാനാ എന്റെ മോളെ, ഈ കവടി നേരത്തോ സംസ്കൃതവും പറഞ്ഞുകൊണ്ട് നടന്ന വയറെന്നറിയോ? അരി വാങ്ങാൻ കാശ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിട്ട് വേണം. എന്ത് ചെയ്യാനാ? വേലുണ്ണൻ എങ്ങോട്ടാ കാലത്തെ തന്നെ? തങ്ങക്കുട്ടിയുടെ മുഖത്തെന്താ ഒരു വാട്ടം? ചെവി കേക്കാൻ വയ്യായോ? എങ്ങോട്ടാന്നാ ചോദിച്ചത്? എന്ന് വെച്ചാ കാലത്തെ നിങ്ങളെ വീട്ടിൽ ഒന്ന് കേറി കണിയാൻ ചേട്ടനെ കാണാൻ അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. തുറന്നപ്പോ പുള്ളി ഓടില്ല, നാണിയമ്മയുമില്ല. എന്നെന്തോ ചെയ്യാനാ ഇങ്ങനെ പോന്നു? നാണിയമ്മ ഈ പാവപ്പെട്ടവളെ ആർക്കും വേണ്ടല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞ വേണ്ടെന്ന് പറയോ? ഒന്ന് ചിരിച്ചേ, ചിരിക്കാം. ഞാൻ പോട്ടെ, എന്റെ ചാള ചീഞ്ഞു പോവും. ഞാൻ പോട്ടെ പോട്ടെ. നീ എന്റെ അടുത്ത് തോന്നിയ ദിവസം കാണിക്കരുത്, പറഞ്ഞേക്കാം. ജീവൻ വേണേ എഴുന്നേറ്റു, അങ്ങേര് വന്ന ചോദിക്കാനും പറയാനും നിക്കത്തില്ല. ഒറ്റ വെട്ട തുണ്ടൻ രണ്ട ഒന്നുകൂടെ ഒരിയാശാനെ. വരുന്നുണ്ടല്ലോ, മാറിയിരുന്നു. എന്താ ഉണ്ടടാ പരമാ വിശേഷം? അങ്ങനെ കഴിയുന്നു. ഒന്നൊഴിക്കട്ടോ ചേട്ടാ. പിന്നെ നിന്റെ മരമോന്ത കാണാനാണോ ഇങ്ങോട്ട് ഓടിക്കത്തച്ചു വന്നത്? മരമോന്ത ഒന്നുമല്ല, പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാ. ഷടേന്ന് ഒരെണ്ണം കൂടി ഇങ്ങോട്ട് വിളിച്ചു. നാലെണ്ണം ഒറ്റയടിക്ക് അടിച്ച ക്ഷീണം മാറത്തില്ല, അതുപോലത്തെ പണിയായി എന്ന് പറഞ്ഞത്. ആ ഗോവിന്ദപ്പിള്ള മൈസൂരിട്ട് തെക്കേ അതിരേക്ക് നീ ആഞ്ഞിനി നീ കണ്ടിട്ടുണ്ടോടാ? ഉണ്ടോന്ന്. മാർത്താണ്ഡവർമ്മയുടെ കാലത്തോളം പഴക്കമുണ്ടെന്നാ പറയുന്നതിന്. ഏത് കാലത്തെ പഴക്കമുള്ളതിലും ഉള്ള ഒത്ത ഒരു സാധന. നാല് പേര് പിടിച്ചാ പിടിമുറ്റത്തില്ല. അവനെ അല്ലയോ രണ്ടു ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ താഴെയിട്ടു. എന്തുവാണ് കൊഞ്ഞ സന്ധിക്കുന്ന ചെലക്കണത്? ഇനിയിപ്പ അതിന്റെ കുറവേ ഉള്ളു ഇവിടെ. ആ
അപ്പൊ അന്ന് ജോലി പെൻസിൽ എഴുതേ. അപ്പൊ മറന്നുപോയി മക്കളെ, നാളെ ആട്ടെ. ഏ ഈ എണ്ണം കേട്ടോളെ. അപ്പം വിളിച്ചോ? ഇനിയല്ല, എന്റെ തള്ളേന് എവിടെയാള്? അതുണ്ട്. ആ ഇങ്ങോട്ട് വിളിക്കേ. അമ്മേ ദാ അപ്പം വിളിക്കുന്നു. എന്നെ വിളിച്ചോ? വിളിച്ചോന്നേ. പിന്നെ എന്നെ നന്ദ ഞാനോട് വിളിച്ചേ? എന്തുവാ എന്തുവാ എന്ന് അറിഞ്ഞു കൂടായി മൂതേവി. ഒരു ചുള്ളി എടുത്തു അടി എള്ളി വന്നിരിക്കുന്നു കയ്യും വീശി. പിന്നെ എന്തുവാ വീശേണ്ടത്? നിന്റെ വെഞ്ചാമരം. ശരിക്കും കേട്ടിണ്ടല്ലോ കൊട്ടോടി, അതിന്റെ പക്കം ഇത് കഴുത്തിയാൻ അടിഞ്ഞോളയും. അതാ ഇതിലും ഭേദം, ഇത്രയും ചാരായം കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പുറത്ത് നീ കറുപ്പും. വേണ്ട, അങ്ങനെ ഇപ്പം സുഖിക്കണ്ട, ഇടി കൊള്ളേണ്ടത് ഞാനാ. മനസ്സിന്റെ ഇപ്പം വെള്ളം തരാം. ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചാൽ തരാതെ ഉള്ളവ മുഴുവൻ മത്സ്യം തിന്നാൻ വേണ്ടി. മൂതേവി, നീ തരത്തില്ലേ? പിന്നെ പൊമ്മാലും തരത്തില്ല. നീ തരത്തില്ലല്ലേടി ആറു കാണിച്ച്. അത് ഇങ്ങോട്ട് തള്ളയാ. മോള് കുഞ്ഞിനെ ഉറക്കാണ്, ശബ്ദം ഒന്നും കുറച്ചാ വേണ്ടില്ല. വെറുതെ ഇരിക്കപ്പാ, അതിനൊക്കത്ത് മനുഷ്യരുണ്ട്. ആ എന്നാ പോയി കിടന്ന് ഉറങ്ങിയട്ടെ. ഇല്ലേ, ഇനി ഞാൻ കമാനും ഇണ്ടത്തില്ല. ഇവിടെ വന്നിരുന്നേ. അമ്മേ, കാലമണി മിടി വിട്ട് ചാണത്തേ ഉള്ളൂ. നോക്ക് തങ്കേ, അമ്മ പറയുന്ന വല്ല കാര്യമുണ്ടോ? അപ്പു വീട്ടിൽ നിന്ന് പോയ പിന്നെ ആരാ ഉള്ളത്? അത് ശരിയാ, അല്ലെങ്കിലും എന്തിനെ ചേച്ചി ഒരുപാട് പൈസ മില്ല സ്വത്തും ഒക്കെ ഇല്ലേ? അതുപോലെ അതെ, നമ്മുടെ പുള്ളിക്കാരനും അത് തന്നെയാ പറയുന്നത്. പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ച ആണല്ലേ, അപ്പോ നാളെ ശനി, സെക്കൻഡ് സാറ്റർഡേ. വാവച്ച് നമുക്ക് നമ്പലത്തിൽ പോയി തൊഴിലിട്ട് പോവാം. ഇന്ന് എന്താ ചേച്ചി വിശേഷം? ഇന്ന് കൊച്ചിന്റെ അച്ഛൻ വരുന്ന ദിവസം. അമ്മ എന്താ ഉണ്ണുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനും രുക്മിണിയുടെ പിന്നെ ഉണ്ടോളാം. പുതുമയൊന്നും വേണ്ട, എല്ലാം പതിവും പാരമ്പര്യം പോലെ അങ്ങ് നടന്നേച്ചാ മതി. ആ ചന്ദനും രണ്ടു ദിവസം കാണില്ലേ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തോ അമ്മേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്കറിയാം അമ്മ ഉദ്ദേശിക്കുന്ന എന്തോന്ന്. എനിക്കും. നീ മിണ്ടായിരിക്കടാ, ആഹാരം കഴിക്ക്. എന്തൊക്കെയുണ്ട് തങ്ക വിശേഷം? നല്ല വിശേഷം ചേട്ടാ. നീയല്ലേ വിശേഷം പറയേണ്ടത്? എനിക്കെന്തോ അമ്മയാ വിശേഷം. മാട് പോലെ പണിയെടുക്കും, ഒന്നാം തീയതി ശമ്പളം പറ്റും, അത്ര തന്നെ. ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് വല്ല മുറുക്കം കടയും തുടങ്ങിയാലും ആലോചിക്കാൻ ഞാൻ. പിന്നെ പിന്നെ ആലോചിക്കും. അപ്പോ നീയാന്നോ ഭർത്താവ് ഞാനോ? അത് ശരിയാ, അലയുടെ ചോദ്യം. തങ്കേ, ചേട്ടന് ഇത്ര വെള്ളം കൊണ്ടുകൊടുക്ക. അതിന് എവിടെ ചേട്ടൻ? അപ്പുറത്തുണ്ട്. കണ്ടോ, പുരുത്തക്കെട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞോളൂ. ഇതൊക്കെ ഒരു രസമല്ലയോ? അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. അപ്പോ അപ്പോ തങ്കേ, എന്റെ മുറിയിൽ ഇത്തിരി ചുക്കോളാൻ പറ്റാ കേട്ടോ. കള്ള നാണല്ലേ കുട്ടോടിയാണല്ലേ നാണോ ഇല്ലാത്ത. അതെ പൊട്ടേടി പടക്കുതിരെ പറഞ്ഞത് മറക്കരുതേ. അത് ഞാൻ ഏറ്റു.
ആത്മാവിന് സ്വല്പം പുക തരൂ. നിങ്ങൾ അവിടെ പോയിരുന്നു ഇത്ര നേരം? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നേ. പോട്ടെ. ഓ സാറേ, എപ്പോ വന്നു? രണ്ടു ദിവസമായി. എന്തൊക്കെ ഉണ്ട് വരും? ഒന്നുമില്ല, കണിയാൻ ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ. ഒരു അത്യാവശ്യ കാര്യമാണ്. എപ്പോ ചെന്നാലും പുള്ളിക്കാരനെ അവിടെ കാണത്തില്ല. ഇത്ര രാവിലെ വന്നപ്പോഴും അവിടെ ഇല്ല. എന്തേന്ന് ചോദിച്ചു, അത് രാവിലെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിൽക്കേണ്ട കാര്യം എന്തുവാ? ഞാനിങ്ങ പോരുകയും ചെയ്തു. ഇത്തിരി ദുരിശമുണ്ട്, ചെല്ലട്ടോ. കാട്ടെ സാറേ, ചുമ്മാ നടക്കാം. എന്താ പൊക്കുഞ്ഞെ, സുഖമാണോ? ആ കേറിഞ്ഞു പാട്ട, അവിടെ കേറി പരടാ കൊഞ്ഞ. നീയാണോ കൊഞ്ഞ? പൊത്തൂരി അടിവിച്ചാണ്ടല്ലോ. തതും തതും. നിന്റെ അപ്പൻ എന്തേടാ? അതുമില്ല, തങ്കച്ചേ ഉള്ളൂ. തങ്കച്ചി ഒന്ന് വിളി. എന്തിനാ വിളിക്കേ? അയ്യോ, തങ്ക കൊടോ ഇല്ലയോ. ആ മുക്കിലെ കടയിൽ പോയി മുട്ടായി മേടിച്ചു വന്നു. തങ്കച്ചി, തങ്കച്ചി. ഓടണ്ട, അതൊക്കെ നടന്നു പോയാ മതി. എന്താ? അല്ല, അപ്പനെ ഒന്ന് കാണുമായിരുന്നു. അപ്പൻ വേലയ്ക്ക് പോയി. അല്ല, തങ്കക്കുട്ടി ആകെ അങ്ങ് ഉടഞ്ഞല്ലോ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നോട് എന്തിനാ ഈ വിരോധം? ഞാൻ അപ്പന് ചാരായം കൊടുക്കുന്നതാണോ? തങ്കക്കുട്ടി പറഞ്ഞ ഇനി കൊടുക്കുന്നില്ലെന്ന് വെച്ചേക്കാം. എനിക്ക് ആരോടും വിരോധമില്ല. ആണെങ്കിൽ പറ, ഞാൻ ഈ ചാരായം വിൽപ്പന തന്നെ നിർത്തിയേക്കാം. സ്നേഹമുള്ളവർ പറഞ്ഞ എന്തും ചെയ്യുന്നവനാ ഈ വേലു. എന്ത് വേണേ ചെയ്തു, എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണിയായാലും ഞാൻ കൂടെ സഹായിക്കാം. എനിക്ക് എല്ലാ പണിയും അറിയാം. ഇവിടെ ആരുടെ സഹായമൊന്നും വേണ്ട. ചേടാ, ഇവര് വരെ സ്നേഹമില്ലാത്തതുപോലെ. ഗോപി, ഗോപി, എടാ ഗോപി. ചെറുക്കൻ എവിടെ പോയി? മുട്ടായി മേടിക്കാൻ പോയി. തങ്കക്കുട്ടിക്ക് മുട്ടായി ഇഷ്ടമാണോ? എനിക്ക് മുട്ടായി മിഠായി ഒന്നും വേണ്ട. പിള്ളച്ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ. ഒരത്യാവശ്യ കാര്യമാണ്. എന്തിയെന്ന് ചോദിച്ചു, കാലത്തെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കാര്യം എന്താ? ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഇത്തിരി ദുരുഷമുണ്ട്, ചെല്ലട്ടെ. എനിക്ക് മൊത്തം കിട്ടിയില്ല, ഞാൻ പള്ളിക്കുട്ടി പോകുമ്പോ മേടിച്ചോളാം. എന്താ കൊത്തൂരി, മുഖത്തൊരു വാട്ടം. തങ്കച്ചി വന്നില്ലോ? എന്താ അവള് ചീത്ത പറഞ്ഞോ? പുറം കൊച്ചും. നീ വിളമ്പി, ഞാൻ തീർച്ച വരാം. മറ്റാർക്കും ബുദ്ധിയില്ലെന്ന് വിചാരിക്കരുത്. അപ്പു, നീ ഒന്ന് വെറുതെ ഇരിക്കും, എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അറിഞ്ഞെങ്കിൽ കണക്കായി പോയി. അയാൾ എന്നെ കാണാൻ വന്നതാ, ആർക്കാ ചേതം? അത് ഞങ്ങളുടെ ഇഷ്ടമാ. നിങ്ങളുടെ ഇഷ്ടം തങ്കേ. എന്താ പേടിപ്പിക്കുന്നു? ഞാനാരും പേടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പു, അപ്പു വന്ന് ചോറുണ്ടപ്പോ? വേണ്ട, നീ ആ കൊട്ടോടി കൊണ്ടോ. അയ്യേ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ. അപ്പുനെ ചൊടിപ്പിക്കാൻ. വേണ്ട വേണ്ട, എനിക്കറിയാം. അപ്പു, എന്റെ അപ്പുന് എന്നെ വിശ്വാസമില്ലേ? ഞാൻ തമാശ പറഞ്ഞല്ലേ. വാ അപ്പു, എന്റെ അപ്പു അല്ലേ. വാ, വന്ന് ചോറുണ്. അപ്പു, വന്ന് ചോറുണ്. ഇനി ഞാൻ കരയും.
ഓം ഗണപതേ നമ. എന്താണ് ചേട്ടാ? ശാന്തമായിരിക്കൂ, ശല്യപ്പെടുത്താതിരിക്കൂ, ഞാൻ കാണട്ടെ. അതാ അതാ അതാ. ചേട്ടാ ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നു. ഈ ഗോപാലഗണകൻ കാണാത്തതൊന്നും ഈ പറങ്കിമലയിൽ സംഭവിക്കുകയില്ല. പറങ്കിമലത്തേവരുടെ സ്വന്തം ആളാണ് ഞാൻ. ഞാൻ പരാജയപ്പെട്ടത് ഒരാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് അറിയാമോ? നാണി എന്ന ഭാര്യ എന്ന സ്ത്രീ. കനകം, സ്വർണം, പൊന്ന്, തങ്കം, തങ്ക. തങ്ക എന്ന പ്രതിയുടെ ഏറെ അല്പം കുറഞ്ഞിട്ടില്ലേ? ആ എന്നാലും എറിയുന്നില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞുകൂടാ. അതാ അതിന്റെ കാര്യം. ഇത്തരം സംഗതികൾക്ക് ഫലം ക്രമേണേ അനുഭവപ്പെടും. ഇനി കുറെ കൂടി ധൈര്യമായി സമീപിക്കാം. ഉള്ളതാണോ ചേട്ടാ? സംശയം അരുത് ബാലക, ഒന്നുകൂടി ഒഴിക്കൂ. എന്താണെന്ന് വന്നവനെ വരട്ടുന്നത്? കാശില്ലെങ്കിലും മീൻ വെച്ചത് മീൻ തീരെ കിട്ടുന്നില്ല. പിന്നെ നിന്റെ ഇരിക്കുന്നത് മാനാണോ? കാലത്ത് തുടങ്ങി പരിധി പരിധി നടന്നിട്ട് ആകെ കിട്ടി. നിന്റെ പറ്റിൽ ഒരു 3 രൂപ വരെ വെച്ചേക്കാം. അയ്യോ അതിൽ 5-8 രൂപയ്ക്കുള്ള മീനുണ്ട്. ആ ഓർഡർ 5 രൂപ നഷ്ടമാണ്. നിനക്കിപ്പോ വേണോ? അതിനാ വന്നത്. അല്ല ഒന്നും കൂടി വന്നാട്ടെ വന്നാട്ടെ ചേട്ടാ. വെള്ളച്ചേട്ടനെ കണ്ടില്ലല്ലോ കണ്ടില്ലോ എന്ന് പറഞ്ഞിരിക്കായിരുന്നു ഞാൻ. ഇരുന്നോ ഒഴി ഒഴി. എന്താടാ നീ മീൻ കച്ചവടം തുടങ്ങി? അയ്യോ എന്റെ ചേട്ടാ ഒന്നും പറയണ്ട. ഇല്ല പോയവന്റെ ഒന്ന് പൊന്നുമല കൊടുത്ത് മേടിച്ചിരിക്കുക. ആർക്ക് വേണ്ടിട്ടാ? ആർക്കാ? ചേട്ടന്. അല്ലാതെ ആർക്കാ? ചേട്ടന് മീൻ വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അല്ലാതെ എനിക്കെന്തിനാ? എനിക്ക് വീടോ കൂടിയോ ഒറ്റമുണ്ടോ? വെച്ച് തരാൻ ആളുണ്ടോ? ഒന്നുകൂടെ ഒഴിക്ക്. അയ്യോ എന്റെ ചേട്ടാ സാധനം തീർന്നു. എന്റെ വേല മനസ്സിലിരിക്കട്ടെ. നിന്റെ പറഞ്ഞു വരെ തേവരാണ് സത്യം. ആ കണിയാൻ ചേട്ടനും പരമനും കൂടെ. നിന്റെ അമ്മയുടെ പരമൻ ഞാൻ വരുമെന്ന് നിനക്കറിഞ്ഞൂടെ? ചേട്ടൻ ദേഷ്യപ്പെടാതെ. ചേട്ടൻ ഇതും കൊണ്ട് അങ്ങോട്ട് നടന്നാട്ടെ. ചേട്ടൻ വീട്ടിൽ ചെല്ലുന്ന മുമ്പ് ഞാൻ സാധനമായിട്ട് കേട്ടാ. അത് ശരിയാ, മീൻ ജീവിതത്തുമില്ല. അപ്പൊ ഇന്ന് എന്റെ കൂടി നിന്റെ ചാപ്പാട്. മീൻ വറുത്തത് ഒന്നാം തരം. തങ്കമ്മ വറുത്തതായിരിക്കും. അതിനെതിരി പുളിക്കും. ഇതുപോലെ മീൻ വറുത്തെടുക്കണമെങ്കിലേ അവളിന് 7 ജന്മം ജനിക്കണം. എന്റെ ബമ്പർന്നുള്ള കൈ കൊണ്ട് എന്തു വെച്ചാലും അതിന് ബഹുരുചിയാ. അങ്ങനൊന്ന് പറഞ്ഞു കൊടുത്താട്ടെ. നീ ചെന്നേ ആ മീൻകറി ഇങ്ങ് എടുത്തോണ്ട് വാ. പാവമാ, പക്ഷേങ്കി മഹാമൂശേട്ടിയാ. നീ ഇത്തിരി ഒഴിച്ചു കൊടുത്തില്ലയോ, അതിന്റെ സന്തോഷ. പിന്നെ ശരിക്കും തീറ്റി തിന്നാനും കുടിക്കാനും ഉണ്ടെങ്കിൽ എല്ലാവർക്കും സന്തോഷം. തിന്നിട്ട് പോരാടാ കൊഞ്ഞ. പോരാ കൊത്തൂതി കൊട്ടൂരി അണ്ണാന്ന് ഇവിടെ മരപ്പെട്ടി. പോട്ടക്ക, അവൻ അറിവില്ലാത്തവനല്ലോ. നീ അതില്ലാത്തവൻ. ആ അക്ക വല്ലതും കഴിക്കേ, വയറ് കത്തത്തില്ലയോ? മറ്റവൻ ശകലം ചെന്നിട്ടുണ്ടകത്ത്. എന്റെ മുളു വന്നാലേ ഞാൻ വലുതും കഴിക്കും.
അവളില്ലെങ്കിൽ എനിക്ക് തിന്നാൽ ഇറങ്ങത്തില്ല. ഒന്നുകൂടെ ഒഴിക്കട്ടോ അക്ക, ശരീരത്തിന് നല്ലതാ. എന്നാലും അക്ക കൂടി തങ്കമ്മ എവിടെയാക്ക? ആ അങ്ങനെട്ടോ, അങ്ങനെ കേറി കാണും, ഇപ്പൊ വരും. നീ വിളിച്ച് അടിക്കുന്നോനെ? ഞാൻ അങ്ങനെ കഴിക്കാറില്ല. അല്ല ചേട്ടാ നിർത്തിയോ? ആ ഞാൻ നിർത്തി. നീ എന്താ നീ പോന്നു? അവിടെ മീൻ വെക്കുന്നതിന്റെ മറക്കുന്നതിന്റെ ബഹള, അതിനിടയിൽ നിന്ന് ഞാനിങ്ങ് ഓടിപ്പോന്നു. അമ്മ വിളമ്പിത്തരുന്ന ഈ ചോറ എനിക്ക് ലോകത്തിലേക്കും വെച്ച് വലുത്. അല്ലെങ്കിൽ നീ എന്റെ മോളല്ലേ? അതെ അതെ, പൊന്നാര മോള്. നീ എന്താടാ കള്ളന്മാരെ പോലെ പമ്മി പമ്മി? ഞാൻ കള്ളനായതുകൊണ്ട്. അമ്മ ഗുഡ് നൈറ്റ്. പോട്ടെ. ഗുഡ് നൈറ്റ്. ഞാൻ കൊടുത്തു. പിന്നെ ഇവിടെ കിടക്കുന്നു. തങ്കമ്മയുടെ അമ്മ പറഞ്ഞു എന്നോട് കിടന്നോളാൻ. തങ്കമ്മയ്ക്ക് ഇഷ്ടമാണോ? ആ പിന്നൊരു കാര്യം, ഞാൻ എന്തിനാ വെറുതെ ഇവിടെ കിടക്കുന്നത്? രാത്രിയിലേ എല്ലാരും ഉറയും കഴിയുമ്പോ ഏതാ എന്റെ തങ്കമ്മയ്ക്ക് വേണ്ടിയല്ലയോ ഞാനിവിടെ കിടക്കുന്നത്? തന്റെ വാക്ക് കേട്ടാ ഞാൻ പോയി തല്ലുകൊണ്ടത്. തല്ലു വരാൻ വഴി കാണുന്നില്ലല്ലോ, നമുക്ക് ഒന്നുകൂടി കവടെ നിരത്തി നോക്കാം. തനിക്കിരുന്ന് നിരത്തിയാ മതി, കരണം പൊട്ടി തന്റെയാ. എന്തൊരു കരുത്താ കാളിക്ക്! കാളിക്ക് പിന്നെ കരുത്ത് കുറയുമോ? കാളി ദേവിയല്ലേ, ശക്തി, ശക്തി സ്വരൂപിണി, മഹിഷാസുര മർദ്ദിനി. കോപിക്കാതിരിക്കും, അല്പം കൂടി സംയമനം പാലിക്കു ബാല. ലഗ്നാധിപനായ വ്യാഴനിൽ ശനിയുടെ അപഹാരം. പ്രസംഗമൊന്നും കേക്കണ്ട, തന്നെ കൊണ്ടുള്ള നടക്കൂ. സംശയമുണ്ടോ? നമ്മെ കൊണ്ട് സാധ്യമല്ലാത്തതായി ഈ പറങ്കുമലയിൽ ഒന്നുമില്ല. ഇല്ല ഇല്ല തന്നെ, പക്ഷേ ഇതിന് കടന്ന കൈയാണ്. വശീകരണ മന്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വരും. സംഭവം ഗുരുതരമാണ്. ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരുന്നാലും ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതും എന്റെ ഒരു ഇഷ്ട തോളിനു വേണ്ടി. ഇത് കണ്ടു, ഇതാണ് ഏല അഥവാ തകൾ. വശീകരണ മന്ത്രം ജപിച്ച് ഞാനിത് നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഇതൊരു അപൂർവ വസ്തുവാണ്. ഇത് നമ്മുടെ മനസ്സിലുള്ള സ്ത്രീയുടെ ശരീരത്തെ സ്പർശിച്ച് കിടന്നാൽ ആ സ്ത്രീ മണിക്കൂറുകൾക്കകം കാന്തത്തിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഇരുമ്പ് കമ്പി പോലെ നമ്മുടെ സൗധത്തിലേക്ക് ഓടിയെത്തും. ശാസ്ത്രം അസത്യം പറയാറില്ല. ഈ ചരട്, ഈ തകൾ
അവളുടെ അരക്കെട്ടിൽ കൊണ്ടുപോയി കെട്ടണം. എടോ മണ്ടങ്ങണിയാനെ, അവിടം വരെ എത്താങ്കിപ്പിട്ട് ഞാനെന്താ ഏലത്ത് കെട്ടാൻ നടക്കുന്നേ? കെട്ടിയല്ല, കെട്ടിക്കണം. ഞാനൊരു മാർഗം പറഞ്ഞുതരാം. ആ തള്ളയെ കയ്യിലെടുക്കാമോ? അത് നേര. എന്താ കൂട്ടുടി ഇത്? ഇതൊരു ഉഗ്ര സാധനമാണ്. ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ഇതിൽ കവിഞ്ഞൊരു സാധനമില്ല. ഇത് വീട്ടിലെ മൂത്ത സന്തതി കെട്ടണം എന്നാണ് ശാസ്ത്രം. എങ്കിൽ കുടുംബത്തിന് മുഴുവൻ ശ്രേയസ്, സന്തോഷം. എന്തൊക്ക ഒന്നും പറയണ്ട. ഒരു വലിയ ദിവ്യന്റെ അടുത്തു നിന്ന് ഒരുപാട് ചെലവ് ചെയ്ത് ഉണ്ടാക്കിച്ചിട്ട സാധനമാണ്. കളയരുത്. ഇല്ല കുട്ടുടി, ഞാൻ കളയത്തില്ല. സൂക്ഷിച്ചു വെച്ചേക്കാം. സൂക്ഷിച്ചു വെച്ചിരുന്നാ പോരാ. ഇത് ജപിച്ച് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടനെ കെട്ടണമെന്നാണ് ദിവ്യം പറഞ്ഞിരിക്കുന്നത്. എങ്കിലേ ഫലം ഉണ്ടാവും. അതുകൊണ്ട് ഉടൻ തന്നെ ഇത് തങ്കയുടെ അരയെ കെട്ടണം. ശരി. പറഞ്ഞു ഫലത്തെ അവരെ മനസ്സിൽ ധ്യാനിച്ച് രണ്ട് കൈയും നീട്ടി ഇതങ്ങ് വാങ്ങിച്ചാട്ടെ. അന്നമ്മേ, ഞാൻ ചോദിക്കുന്നത് അപ്പ കുഞ്ഞെന്തിനാ അവളുടെ കൂടെ നടക്കുന്നത്? ഈ തങ്കൊക്കെ എന്നെ ഏതാന്ന് അമ്മച്ചിക്ക് അറിഞ്ഞൂടാ? അങ്ങനൊന്നുമില്ലടി നാനി, അവർ കൊച്ചിലെ അടിച്ചു കളിച്ചു വളർന്ന പിള്ളേരല്ലേ. പക്ഷേങ്കില് നാട്ടുകാര് പൂച്ചം പൂച്ചം പറയുന്നുണ്ട്. എന്തിനാ പറയിപ്പിക്കുന്നെ? മുളയിലേക്ക് ഇള്ളുന്നതല്ലേ നല്ലത്. നീ ഇത് കേൾക്കുന്നുണ്ട് രുക്മിണി, എനിക്ക് ചിരിയാ വരുന്നത്. നാണിപ്പണിക്കുട്ടി പറയുന്നതിലും ഇത്തിരി കാര്യമുണ്ടെന്നാണ് അമ്മേ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുഞ്ഞേ. എന്ന് വെച്ച് മറ്റൊന്നുമല്ല, ഒന്ന് ശ്രദ്ധിക്കണം, അത്ര തന്നെ. അത് തന്നെ. കാര്യെന്തുവാ? വല്ല വശക്കേടായി പോയാലേ മാനം പോകുന്ന ആരുടെയാ? ഞാൻ പോട്ടെ, ഇച്ചിരി ദൃശ്യമുണ്ട്. ഇനി ചന്ത ചെന്നാ മീൻ വല്ലാൻ കിട്ടുമോ എന്തോ. നല്ലയാളാ. ഞാൻ തവിടും വാങ്ങിച്ച കമ്പനി കാത്തിരിക്കുകയായിരുന്നു. ഇഷ്ടനെ കാണാനുണ്ടോ? എവിടാ കറങ്ങാൻ പോയത്? എങ്കിൽ രാവിലെ ഒന്ന് പറയാറുന്നില്ലേ? ദേ പതുക്കെ പോ, എനിക്കൊപ്പം നടക്കാൻ വയ്യ. ഇങ്ങോട്ടിരുന്നോ, ടക്കുന്ന് വീട്ടിലെത്തിച്ചേക്കാം. അയ്യേ മോശം, വല്ലൂരും കാണും. നമ്മളെ ഇപ്പൊ കൊച്ചു കുട്ടികളൊന്നും അല്ല. അല്ലെന്ന് ആര് പറഞ്ഞു? ഇവിടെ എങ്ങ ആരുമില്ല. ഇങ്ങോട്ടിരുന്നോ? വേണ്ടപ്പോ, ആരെങ്കിലും കാണും. ഇവിടെ എങ്ങ ആരുമില്ല. ഇങ്ങോട്ടിരുന്നേ. വേണ്ടപ്പോ, ഇങ്ങോട്ടിരിക്കാൻ. അങ്ങോട്ട് ഇങ്ങോട്ടിരുന്നേ. ഇരിക്കാൻ പതുക്കെ. അപ്പൊ അവിടെ കാണാൻ സ്ഥലം പിടിച്ചോ, പിടിച്ചോ. അയ്യോ ഞാൻ മറക്കിടും. കൈമാറ്റി തങ്കേ. ആ തൂത്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു വെച്ചു. ഇതാ വരുന്നു.
തങ്കേ, തനിക്ക് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോ കൊച്ചുകുട്ടികളില്ല, ഇതൊക്കെ അപകടമാ. ഇമ്മാതിരി കളിയൊന്നും വേണ്ട കേട്ടോ. തൽക്കാലം ഞാനിത് ആരോടും പറയുന്നില്ല. നീ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പുവിനാണേ വിവരമില്ല, നീയോ ഒഴിഞ്ഞു മാറേണ്ടത്. ഞാൻ പറയുന്ന നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ചേച്ചി, എന്താ മോനെ ഇത്രയും വൈകിയത്? ഉച്ചക്ക് ചോറ് തിരിച്ചു കൊടുത്തേച്ചെന്തിന്? എനിക്ക് വിശപ്പൊന്നുമില്ല. നിനക്ക് അസുഖം ഉണ്ടോ? അവൻ കൊണ്ടുവന്നതന്നെ മണി രണ്ടര കഴിഞ്ഞു, പിന്നെ എങ്ങനെ ഉണ്ടോ? ഞാൻ നേരത്തെ കൊടുത്തയച്ചല്ലോ. ആഹാ, ഇന്ന് ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. അവൻ വഴിക്കുമല്ലേ കുട്ടിയും കൂടി കളിക്കാൻ പോയി കാണും. തങ്ക എവിടെ പോരും? അവക്കൊരു പ്രയാസം പോലെ. തങ്കയ്ക്ക് വിളി, ഞാൻ ചോദിക്കാം എന്താ പ്രയാസമെന്ന്. എന്തിനാ ചേച്ചി ഈ ഒളിച്ചുകളിയൊക്കെ? ഞാൻ കൊച്ചുകുട്ടിയൊന്നല്ലോ. അവൾക്ക് പ്രായമൊക്കെ ആയില്ലേ മോനെ, നാട്ടുകാർ വല്ലതും പറഞ്ഞു തുടങ്ങിയാൽ തുടങ്ങി കഴിഞ്ഞു. അപ്പോ നീ ഒരു കാര്യം ചെയ്താൽ മതി, ഉച്ചയ്ക്ക് കമ്പനി ആരെങ്കിലും ഇങ്ങോട്ട് നയിക്കണം. അവിടെ ആളില്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നാളെ തൊട്ട് എനിക്ക് ചോറ് കൊടുത്ത് ഇറങ്ങണ്ട, കഴിഞ്ഞല്ലോ. ദേഷ്യപ്പെടാതെ അപ്പോ, നാട്ടുമര്യാദ നിങ്ങളുടെ ഒക്കെ മര്യാദ നടക്കട്ടെ. മര്യാദ കേട്ടോ ഞാനല്ലേ ഉള്ളൂ. അപ്പോ എന്താ തങ്ക വീണ്ടും വന്നേ? വല്ല സാധനങ്ങളും വാങ്ങിക്കാൻ മറന്നു. അരക്കിലും മുതിര. മുതിര എടുത്ത് വാങ്ങിയല്ലോ. അല്ല പയറ്. അങ്ങനെ ഓർമ്മയോട് കൂടെ പറയൂ തങ്കേ. അവിടെ നിൽക്കാനാ പറഞ്ഞത്? നീ കരുതിക്കുട്ടി എന്നെ അവമാനിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണല്ലേ. വീട്ടിൽ നീ എന്റെ വെട്ടത്ത് വരത്തില്ല, വെളിയിൽ ഇങ്ങനെയും. എന്താ നിന്റെ ഉദ്ദേശം? ദേ, നിനക്ക് എന്നോട് വിരോധമാണെങ്കിൽ അത് നേരിട്ട് അവിടെ പറഞ്ഞൂടെ. നമ്മുടെ ബന്ധം ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ പെടുന്ന പാട് അപ്പുനറിയില്ല. അപ്പുവിന്റെ അമ്മ എന്റെ അമ്മയാ, രുക്മിണി ചേച്ചി എന്റെ ചേച്ചിയാ. അവരുടെ സങ്കടം എന്റെ കൂടെ സങ്കടമാ. അവർക്കാർക്കും സങ്കടമൊന്നുമില്ല. നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടുവെന്ന അവരുടെ പേടി. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്ന. പിന്നെ വല്ലവരും വല്ലതൊക്കെ പറഞ്ഞിരിക്കും, പറയുന്നവര് പറയട്ടെ. ദേ, നമ്മൾ എന്നാലും ഒന്നിച്ചു കഴിയേണ്ടവർ. അപ്പോ നിനക്കെന്താ ഇത്ര സംശയം? നിനക്കെന്നെ ഇഷ്ടമില്ല എന്ന് പറയത്തോടത്തോളം കാലം ഞാൻ തീരുമാനിച്ച് നടക്കും. നീ ഒന്നും പേടിക്കണ്ട. പിന്നെ ഒന്നേ ഉള്ളൂ, കുറെ കാലം നമുക്ക് ഒതുങ്ങിക്കൂടണം. അമ്മയുടെയും ചേച്ചിയുടെ മുമ്പിൽ ഇത്തിരി അഭിനയിക്കണം. മനസ്സിലായോ? ഇങ്ങനെ നോക്ക്, ചിരിക്ക് ചിരിക്ക്. ഇപ്പൊ നമ്മൾ പഴയ കൂട്ടുകാർ. ആരാതെ? ഞാനാ. കൊട്ടൂടിയോ? ചിരിക്ക്, എന്താ വിശേഷിച്ച്? വിശേഷിച്ചൊന്നുമില്ല. മറ്റേ തകിട്.
കെട്ടിയോന്നറിയാൻ വേണ്ടി വന്നതാ. പിന്നെ കെട്ടാതെ എന്നൊരു സാധനം ഏൽപ്പിച്ചാലേ ഞാൻ അത് പാഴാക്കത്തില്ല. അതായി എന്റെ സ്വഭാവം. എന്നിട്ട് വല്ലതും അറിയാനുണ്ടോ? ഉണ്ടോന്നോ, ഭഗവാനാണ് എന്റെ കൊട്ടൂടി. നീ പറഞ്ഞത് പോലും എനിക്ക് വിശ്വാസം വന്നില്ല. പക്ഷെ സമ്മതിച്ചേ പറ്റൂ. നല്ല ഉഗ്രം സാധനം. അത് കിട്ടി അങ്ങ് തൊട്ട് ഈ വീട്ടിലുണ്ടല്ലോ വഴക്കു പറഞ്ഞു. മറ്റു നിനക്കറിയാമല്ലോ സന്ധി കഴിഞ്ഞ അവിടുത്തെ ബഹളം. ഇപ്പൊ പുള്ളിക്കാരൻ എന്നോട്, ഓ എന്നോട് ഞാൻ അത് എങ്ങനെയാ പറയാ? പണ്ട് ഞങ്ങള് കല്യാണം കഴിച്ച കാലത്തെ പോലെയാ. തങ്കയോട് കാണുന്നില്ലല്ലോ. ആ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കാണും. അവളെ പോലത്തെ ഒരു പെണ്ണ്. അന്ന് തന്നെ ആ തകട് കെട്ടാൻ പറഞ്ഞിട്ട് തല്ലു കുന്നലവൾ കെട്ടത്തില്ല. കഴുത. എന്നിട്ട് അവൾക്കറിയാമോ അതിന്റെ വില? പക്ഷെങ്കിൽ ഞാൻ വിടുന്നു. നീ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടുവന്ന സാധന, അതും സ്നേഹം കൊണ്ട്. അത് പാഴാക്കി കളയാൻ ഞാൻ സമ്മതിക്കും. പിന്നെ കെട്ടാതെ. ഒടുവിൽ ഞാൻ അതങ്ങ് കെട്ടി. എന്താ കൊട്ടുടി? ഒന്നുമില്ല. കൊട്ടുടി കുഞ്ഞെ വാ. നീ അങ്ങനെ നിരാശനാവേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ചേട്ടാ, ഞാൻ ആരോരും ഇല്ലാത്തവനായി പോയോണ്ടല്ലോ. നിനക്ക് ഞാനുണ്ടടാ. എന്നാലും നീ ആരാ? ഏതാണൊക്കെ നല്ലൊരു ചോദിച്ചാ ഞാൻ എന്തോ പറയും? ഈ വിഷമൊക്കെ ഒരു പെണ്ണ് കെട്ടുമ്പോൾ അങ്ങ് മാറും. പെണ്ണ് കെട്ടാൻ ഞാനോ? എനിക്കാരാ പെണ്ണ് തരുന്നേ? ഞാൻ കുടുംബത്തിൽ പിറന്നവനാ. പക്ഷെ ഇങ്ങനെ തെളിവെന്തുവാ? വല്ല നാട്ടിൽ നിന്ന് പെണ്ണ് തിരിഞ്ഞ് ഇവിടെ വന്ന് ചാരായം വെച്ച് നടക്കുന്നവനാണെന്ന് നല്ലവര് പറയൂ. എനിക്കാരാ പെണ്ണ് തരുന്നേ? താരുമാടാ വിവരം തരും. ഉള്ളാസ് തുടങ്ങി വിളി. ആട്ടെ, നീ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? അല്പം സ്വല്പമൊക്കെ. അത് മതി. എന്റെ മോളെ നീ കണ്ടിട്ടുണ്ടോ? അത് നല്ല ചോദ്യം. തങ്ങനെ പിന്നെ ഞാൻ കണ്ടിട്ടില്ലയോ. നിനക്ക് അവളെ കെട്ടാവോ? എടാ കെട്ടാവോന്ന്. അതിന് തങ്ങമ്മ സമ്മതിക്കണ്ടായോ? വേണ്ട, ഞാനാ ചെയ്യിക്കുന്നു. നീ തയ്യാറാണെന്ന് പറ, ബാക്കി ആരും ഞാനേടാ. ഇത് നാലെണ്ണം അടിച്ചതിന്റെ പുറത്ത് പറയാണെന്ന് വിചാരിക്കണ്ട. നീ തയ്യാറാണെന്ന് പറ. അത് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പഴിവിട്, ഞാൻ പോട്ടെ. പഴിമാറ്, ഞാൻ പോട്ടെ. തങ്ങമ്മേ, ഞാൻ നിന്നെ പിടിക്കാനും വിളിക്കാനും വന്നതല്ല. നിന്റെ കളിയത്തിൽ കൂടുന്നുണ്ട്. ഓടി നടപ്പ്, കെട്ടിപ്പിടുത്തം, സിനിമ പറയണം, ഒന്നും ആരും കാണാനൊന്നും വിചാരിക്കണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല. തന്റെ ഇഷ്ടം തന്റെ ഇരിക്കട്ടെ. എന്റെ ഇഷ്ടം അല്പസ്വല്പം നീ നോക്കിയേ പറ്റൂ. നിന്നെ തൊട്ടപ്പോ ഒരിക്കൽ നീ എന്നെ തല്ലി. ഇന്ന് കൈ എന്തേ? എന്നെ തളർന്നല്ല. എന്നെ വിട്, വിട്. വിട്ടേക്കാം, പക്ഷേ ഒന്നോർത്താ കൊള്ളാം. നീ എന്റെ ഭാര്യയാണുള്ളവളാ. നിന്റെ അപ്പൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ. ഇത് നീ എങ്ങനെയാ നടക്കുന്നതെന്ന് എനിക്കൂടെ അറിയണം. അല്ല, വേലു അണ്ണനെന്നും വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ. അതേടാ, ഈ വേലു വിചാരിച്ച് നടക്കാത്ത കാര്യം എന്തുവാ? കൊത്താൻ വരുന്ന പാമ്പിനെ ഉണ്ടല്ലോ, പാമ്പിനെ മകുടി ഊതി നിർത്തി ആട്ടും. അടിയടാ, ഇതിന് കണക്കെടുത്തില്ല. അടി അടിച്ചോ. അല്ല, അപ്പൊ കുഞ്ഞെന്താ പതിയില്ലാതെ? ഒരേ പതിവ് എന്നും പറ്റില്ലല്ലോ. അത് ശരിയാ. കുടിക്കാൻ എന്തെങ്കിലും? എന്താ ഉള്ളേ? ഇവിടെ കച്ചവടം. ഓ, കൊട്ടടിയായിരിക്കും എങ്കിലത്. അല്ല, അപ്പൊ കുഞ്ഞ് കഴിക്കാറില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ പതിവൊക്കെ മാറ്റുവാണ്.
എടോ, പെമ്പിള്ളേരെ മാനവും മര്യാദയുടെ വഴി നടത്താൻ സമ്മതിക്കത്തില്ല. അല്ലടാ, ഓ നീ വലിയ ചട്ടമ്പയാണല്ലേ. എടാ, മര്യാദക്ക് നടന്നേ നീ തല്ലുള്ളൂ. നിന്റെ കച്ചവടം ഞാൻ നിർത്തും. നിന്റെ പൊടി പറഞ്ഞ പോലെ കാണത്തില്ല, മനസ്സിലായോ? റാസ്കൽ. എന്തുവാ വേലുണ്ട ഈ നാടകം? നാടകം തുടങ്ങിട്ടുള്ളടാ. എവനെവിടെ വന്ന് ഇത്തിരി അഭ്യാസം കാണിച്ചു പോയില്ലയോ? പോട്ടെ, ഈ ദേവദ്രവാസി മണപ്പറ്റി നടക്കത്തേ ഉള്ളൂ. പെണ്ണെന്റെ ഇരിക്കും. കൊട്ടുകൂടി വേലു ആരാന്ന് ഇവൻ അപ്പോഴറിയും. എനിക്ക് ആ ചെറുക്കനോടൊന്ന് ചോദിക്കണം. വേണ്ടടാ, വെറുതെ എന്തിനീ വഴക്കം വയ്യായിരിക്കും പോണേ. വാ, നമുക്ക് പോവാം. അല്ല ഏട്ടാ, എനിക്ക് അവനെ രണ്ട് പറയണം. നീ രണ്ടല്ല, പത്ത് പറഞ്ഞു. ഞാനുണ്ട് കൂടെ. കൂടുന്നുണ്ടോ? വരട്ടാ വരട്ടാലേ. കുഴപ്പമല്ലോട് കൂടിക്കോണം. അപ്പു, ആ നായന്റെ മോനെ ചൊണ ഉണ്ടെങ്കി ഇറങ്ങി വേണം, കാണിച്ചരാ. കാശുണ്ടെന്നും പറഞ്ഞ് മറ്റുള്ളവരെ തലക്കേറി നിറങ്ങിയാണ്ടല്ലോ, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. ഏത് പള്ളിയില്? ഇംഗ്ലീഷ് പള്ളിയില്. നായന്റെ മോനെ, ഓരോരുത്തർക്കും പത്ത് പൈസ വേണ്ടെന്നും പറഞ്ഞ് ഇവിടെ പെമ്മിള്ളവർക്ക് ജീവിക്കണ്ട. ബാക്കിയുള്ളവനും അധ്വാനിച്ചാ ജീവിക്കുന്നത്. അവരോട് ചോദിച്ചത് പട്ടിയുടെ കണ്ടാ പറഞ്ഞില്ലല്ലോ. അവനെ വിട്ടു വേണ്ടി കൊട്ടുകൂടി വേണ്ടി. കുട്ടൂടി മേലു ആരാണ്? വിടാൻ ചുരുട്ടിക്കെട്ടി അകത്തിരിക്കത്തേ ഉള്ളൂ. വഴിയിറങ്ങി പെമ്പിള്ളേരെ പഠിപ്പിക്കാൻ നടന്നാളുണ്ടല്ലോ, അപ്പോഴറിയാം. ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് കിട്ടോ നായിന്റെ മോനെ? പട്ടി, നീ എന്തു തന്നെ വിളിച്ച? റാസ്കൽ, നൂറ് റാസ്കൽ. ഇംഗ്ലീഷ് കറി. റാസ്കൽ, റാസ്കൽ, റാസ്കൽ. ഇപ്പഴത്തെ കേട്ടിരിക്കുന്നു. വരാൻ എങ്ങനെയുണ്ടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഓ, കലക്കില്ലേ? നീ ഇവിടാണോ കുഴപ്പ്? മറ്റേണ്ടേ ആ കൂട്ടുകടി കണ്ടില്ല? കാണുമ്പോ പറഞ്ഞേര്, ഞാനിവിടെ വന്നിരുന്നു. ഇന്നലെ അവൻ രക്ഷപ്പെട്ടു. ഇനി വല്ല അഭ്യാസം കാണിച്ചിട്ട് വന്നാലേ അവന്റെ കുറെ എടുക്കുന്നു പറഞ്ഞേരെ. ആരാണ് അവിടെ എടുക്കുന്നത്? തുണിന്റെ വേണ. ഞാൻ എപ്പോഴും ഒന്ന് വരട്ടാന്ന് ഞാൻ. ഇന്നലെ എന്നെ കൊന്നിട്ടുള്ള ഇതിനൊരു നാണക്കേട് വരാനുണ്ടോ?
അയൽപ്പക്കത്തുള്ള മനുഷ്യർ മുഴുവൻ കേട്ട് കാണും. മാറി നാനാവിധമായി എല്ലാം ഇവനെ ഒരുത്തന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലയോ അമ്മയാണ് വളം വെച്ച് കൊടുക്കുന്നത്. ഞാൻ എന്ത് വളം വെച്ച് കൊടുത്തു? നീ പറയുന്നത് ആ വഷള മണ്ണിന് ഇവിടെ കയറ്റി വെച്ച് ഓമനിച്ച് പൊന്നാര മോളാക്കി പൊന്നെ പൊടിയെന്ന് വിളിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. വന്നല്ലോ നിക്കരിയോടെ നിനക്ക് തൃപ്തിയായല്ലോ. പാമ്പിന് പാല് കൊടുക്കരുതെന്ന് പറയുന്നത് വെറുതെ അല്ല. പാല് തരുന്ന കൈക്ക് കൊത്തുന്ന ഏനമാ നീ എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അമ്മേ ഞാനിതൊന്നും അറിഞ്ഞതല്ല. നിന്റെ അഭിനയൊന്നും എനിക്ക് കാണണ്ട. നീ ഒന്നും അറിഞ്ഞതല്ല അല്ലയോ? ഞാൻ നിന്നോട് മുൻകൂട്ടി പറഞ്ഞത് മറന്നുപോയടി. ചേച്ചി ഞാൻ കൂടുതൽ ഒന്നും പറയണ്ട. നിങ്ങളുടെ ഭാഷ പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മേലാൽ ഈ അടുത്തതിനകത്ത് കയറിപ്പോരുത്. നിന്റെ കല്ലക്കടിച്ചിരുന്ന് എനിക്ക് കാണണ്ട. ഇറങ്ങി പൊടിയിടുന്നു. പോവാനാ പറഞ്ഞത്? അപ്പു നീ എവിടെയാ പോയത് രാവിലെ? ഞാനവിടെ പോയില്ല. നിക്കരാവിടെ. നീ എവിടെയാ പോയിരുന്നത്? ഏ നിന്റെ മുഖത്ത് നിറ്റിലൊന്ന് ചോര. നീ ആ കൊട്ടുടി തിരക്കി പോയതായിരിക്കും വഴക്ക് പിടിക്കാൻ. മാറിയതൊന്നും പോരാ, ഇനിയും നാട്ടണമായിരിക്കും. നീ ഒന്നിനും പോകണ്ട, ഇത്രയൊക്കെ മതി. എടാ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ വീട്ടിൽ പുറത്തിറങ്ങിപ്പോരും. തങ്ക തുങ്ക പ്രേമം കൊട്ടുടി ഇതൊന്നും ഈ തറവാട്ടിനകത്ത് വേണ്ട. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്നെ അരിഞ്ഞ് കഷ്ടമാക്കിയനെ. പോരാസ്, ഇനി ഞാൻ പറയാതെ ഈ വീട്ടിൽ പുറത്തിറങ്ങിപ്പോരും. കേരളാസ്, നിന്റെ അമ്മയാണ് പറയുന്നത്. കേരളാസ് മടിയുടെ അപ്പോ എവിടെ കിടന്നു? അമ്മേ ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ആളുകളുടെ സംസാരം കേട്ട് നിൽക്കുവായിരുന്നു. അമ്മയുടെ മോനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ. ഞാൻ ഈ വീട്ടിൽ വന്നു കയറിയവനാ. എനിക്ക് വിലയില്ലായിരിക്കാം. ഞാൻ എന്റെ കെട്ടികളെയും കുഞ്ഞേയും കൊണ്ട് എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്തായാലും ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ വയ്യ. ഞാൻ എന്ത് ചെയ്യും മോനെ? അവനെ കൊല്ലാൻ നോക്കൂ. ആ പെണ്ണിനോട് ഇനി ഇവിടെ കയറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യും? എടി അപ്പനെ വിളിക്ക്, ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ഇപ്പൊ വേണോ? വേണം, വിളിക്ക്. മോനെ ഞങ്ങൾ ആരെങ്കിലും ഇത് വിചാരിച്ചതാണോ? അവളൊരു പാവം പെണ്ണാണെന്ന് കരുതി മോളെ പോലെ വിചാരിച്ചു. അതിനെനിക്ക് കിട്ടിയത് ഇതാ. അപ്പൊ ഇരിക്ക. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു, അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. നടന്നതൊക്കെ നടന്നു പോട്ടെ. ഇനി അപ്പു വിചാരിച്ചാൽ ഇവിടെ കൊണ്ട് നിർത്താം. തങ്ക ഇനി ഇവിടെ വരരുതെന്ന് അമ്മ പറഞ്ഞു വിലക്കിയിട്ടുണ്ട്. നീ ഇനി അവളെ കാണാനും മിണ്ടാനും പോവാതിരുന്നാ മതി. ഇതൊക്കെ പ്രായത്തിന്റെ ഒരു ഫാൻസി എന്നേ ഉള്ളൂ. കാര്യം നിസ്സാരമാ. അളിയന് നിസ്സാരമാ, പക്ഷെ എനിക്ക് അങ്ങനല്ല. എനിക്ക് തങ്ക ഇഷ്ടമാ, എന്റെ ജീവനക്കാളും. അപ്പു അളിയന് ഇതിൽ ഇടപെടണമെന്നില്ല. ഞാനത് വേണമെന്ന് പറയുന്നേ, ഞാൻ അവളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടില്ല. പോകരുതെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഞാൻ അവൾക്ക് വേറെ കല്യാണം പറഞ്ഞല്ലോ, ഉറപ്പ് ചോദിച്ചിരിക്കാം. പിന്നെ നിങ്ങളെ ഇറങ്ങിയപ്പോ അവിടെ പുറകെ പോകുന്നുണ്ട്, നിങ്ങൾ എന്റെ പറഞ്ഞു നിർത്താൻ. ഞാൻ പറഞ്ഞത് അവള് പോവാൻ കഴിഞ്ഞാ പിന്നെ ക്രമേണ അപ്പു അവളെ മറക്കും. പിന്നെ കല്യാണത്തിലൊന്നും വലിയ സഹായവും വേണ്ട. വേണ്ട, എനിക്ക് അതിന്റെ സഹായം വേണ്ട. ഇത്രയും നാളെ ചോദിച്ചില്ലല്ലോ. ഞങ്ങൾക്കും കുറച്ച് അഭിമാനമൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കല്യാണം കഴിഞ്ഞാൽ എന്താ? അവൻ വേറൊരു പെണ്ണിന്റെ പുറകെ പോകും.
പഠിച്ചതല്ലേ പാടൂ, പഠിപ്പിച്ചതിന്റെ ഗുണമാ. മോളെ, അമ്മേ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതെന്തിനാ? അമ്മ എപ്പോ വിളിച്ചാലും ഞാനും ഓടി വരുമല്ലോ. ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടത് നിങ്ങളങ്ങ് ക്ഷമിക്കണം. എനിക്ക് ആണായിട്ട് ഒന്നേ ഉള്ളൂ, അവനാ തറവാട്ടിന്റെ മാനം കാക്കേണ്ടത്. എനിക്ക് ആകെ ആശ്രയം അവനാ. അവനിപ്പോ ഊണില്ല, ഉറക്കമില്ല, സമയത്ത് കാലത്ത് വീട്ടിൽ വരത്തില്ല, മില്ലിലെ പണിയിൽ ഒരു ശ്രദ്ധയും ഇല്ല, വിളിച്ചാ മിണ്ടത്ത് പോലും ഇല്ല. ആ കൊച്ചിനെന്തോ പറ്റിപ്പോയെന്ന എന്റെ പേടി. പെറ്റ വയറിന് ഇതൊന്നും സഹിക്കാനുള്ള ഗൽപ്പില്ല മോളെ. നീ വിചാരിച്ചാലേ അവനെ രക്ഷിക്കാനോ? നീ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ ചത്തോളാം അമ്മേ. അവനെയും കൂടെ കൊല്ലാനോ? നീ ചത്താൽ അവൻ ജീവിച്ചിരിക്കില്ല. മോളെ, എനിക്ക് ഈ അമ്മയോട് ഇച്ചിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ മോനെ എനിക്ക് തിരിച്ചു തരണം. നീ അവനെ വിട്ടു പോകണം മോളെ. ഈ അമ്മയ്ക്ക് വാക്ക് തരണം.
നിക്കണോടെ നിക്കണോടെ എവിടാ ആര് എന്ത് ഏത് എവിടെ കൂടെ എത്ര കഴിഞ്ഞ കൊട്ടുപടി അറിയാൻ പാടില്ല നീ പറയില്ലേ നിന്നെ കൊണ്ട് എന്റെ കൈ എന്റെ കൈ ഞാൻ പറയാം ഞാൻ പറയാം പറയടാ എന്റെ പറങ്ങി പല തേവരാണ് അവര് പോയി എന്നുള്ളതല്ലാതെ എവിടെ പോയെന്ന് എനിക്ക് അറിയാൻ പാടില്ലേ അപ്പൊ നീ പറയണോ പ്രശ്നം നോക്കി പറയാമെന്നല്ലേ ഞാൻ പറഞ്ഞത് താനും തന്നെ പ്രശ്നം കൂടെ തോറും ഓ കുഞ്ഞു വരേന്നു എവിടെ പോയതാ എന്താ മോനെ ഇവിടെ കിടന്നത് അമ്മയെ വിളിച്ചുവിടായിരുന്നോ ഞാൻ വന്നപ്പോ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു ഉപദ്രവിക്കണ്ടെന്ന് കരുതി അമ്മേ നമുക്ക് ശ്രീദേവി ഇങ്ങോട്ട് വരുത്തിയാലോ അവൾക്ക് പരീക്ഷ കഴിഞ്ഞ സമയമല്ലേ അവളിവിടെ ഒന്ന് കുറച്ചു ദിവസം നിൽക്കട്ടെ ചിലപ്പോ ഇവന്റെ മനസ്സ് മാറും ഏതായാലും അവള് ഇവന് മറപ്പണ്ടല്ലേ ശരിയാ കുഞ്ഞെ ഏറ്റവും സ്നേഹമുള്ള എന്റെ അപ്പു വായിച്ചറിയുവാൻ തങ്ക എഴുതുന്നത് ഞാൻ വീട്ടിലിരുന്നാണ് ഇത് എഴുതുന്നത് ഞാനൊരു തീരുമാനമെടുത്തു നേരം വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പറങ്കിമല വിടും കൊട്ടൂടി വേലുവിന്റെ കൂടെ ഞങ്ങൾ ഇവിടെ നിന്ന് വളരെ ദൂരെ എവിടെങ്കിലും പോകും ഇയാളുടെ കൂടെ ഞാൻ പോകുന്നതിൽ എൻ്റെ അപ്പുവിന് അതിശയം തോന്നും അതേ ഉള്ളു വഴി അപ്പുവിനെ രക്ഷിക്കാൻ ഞാനിവിടെ ഉണ്ടെങ്കിൽ അപ്പുവിന് സ്വസ്ഥത കിട്ടുകയില്ല എനിക്കും നാം ഒന്നിച്ച് ജീവിക്കാൻ ഇവിടെ ആരും സമ്മതിക്കുകയുമില്ല ഞാൻ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എൻ്റെ അപ്പുവിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒളിച്ചോടുന്നു ഞാൻ ചത്താൽ അപ്പു ജീവിക്കയില്ലെന്ന് എനിക്കറിയാം എൻ്റെ അപ്പു ജീവിക്കണം എന്നെ തേടി പുറപ്പെടരുത് ഞാനത് വഴിക്ക് എവിടെങ്കിലും പോസ്റ്റ് ചെയ്യും അപ്പുക്കുട്ടന് 1000 ഉമ്മകൾ എന്ന് എൻ്റെ അപ്പുവിൻ്റെ സ്വന്തം തങ്ക ആര് അമ്മ
എന്നെ സ്വാമി എന്താടാ വിളിച്ച ചെവി കേട്ടുണ്ടായോ? കേട്ടു കേട്ടു, അന്നത് ലാസ്റ്റ് വെളിയാ കേട്ടു. അപ്പ അക്ക വന്ന് കൂട്ടു. അക്ക തൊപ്പിട്ടു. എന്നെ സ്വാമി പോയി വേറെ നോക്കട. ഇതെല്ലാം കൊണ്ട് കുളിച്ചിട ഞാൻ വീട്ടിലേക്ക് ഒന്ന് പോവാ, ഇതെല്ലാം നോക്കണം. ശരി സ്വാമി. നീ ഒരു ഗ്ലാസ് എടുത്തേ. തങ്കമ്മേ, നമുക്കൊരു സാധനമൊക്കെ വാങ്ങിക്കണ്ടായോ? ക്ലാസ് മുന്തൊക്കെ ടൗൺ വരെ ഒന്ന് പോകണം. ഇവിടെ 20 കിലോമീറ്ററേ ഉള്ളൂ. നീ കൂടെ നൂറിഞ്ച് തയ്യാറായാ നമുക്കൊന്ന് ചിറങ്ങാം. ഞാൻ വരുന്നില്ല. പിന്നെ നീ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുവോ? അതിനെന്താ? ഞാൻ വരാൻ താമസിച്ചാലോ? മുത്തു ഇവിടെ ഉണ്ടല്ലോ. ആ അത് ശരിയാ. നീ ഒരു ചമ്മന്തി എടുത്തേ. നീ കൂടെ വേണം സുപ്പ്. എനിക്ക് വേണ്ട. ഇതിനകത്തുണ്ടോക്ക് ചെല. കനാലിന്റെ മാഷേ. കനാലോ? ചാരായ എന്തോ മാഷേ. ചാരായോ? ഇവിടോ? അല്ല, എന്തുണ്ടൊക്കെ എന്നാലി നെയ്യല്ലടാ പറഞ്ഞ കനാൽ ഇവിടെ കിട്ടുന്നു. ഇതെന്തുണ്ടാ സംഭവം? മയൽക്കൂറ്റി ശരിയ ചേട്ടാ, തലോപ്പ് തന്നെയാ. പിന്നെ ഇപ്പൊ എന്തുണ്ടപ്പി തകരാറ്? ആ മാഷ്ടെ പേരെന്തുട്ടാ? എന്തുണ്ട പേര്? അല്ല, വേലുന്നല്ലേ? അതെ. അപ്പൊ ഇതന്നെ കുഞ്ഞിപ്പാലത്താ? ഇതന്നെയാ. പിന്നെന്തുണ്ട ഇയാൾ ഇല്ല ഇല്ല എന്ന് പറയണേ? അത് പരിചയക്കുറവുണ്ടോന്നേ. അല്ല, നമ്മുടെ തൃശ്ശൂർ രജിസ്ട്രേഷൻ 12:35 ഓടിക്കണ വാർണിയില്ലേ, ആ വാർണിയുടെ മാഷം ഞങ്ങളാണ് പറഞ്ഞേ. അല്ല, സാധനം ഉണ്ടിച്ചിട്ടുണ്ട് എന്ന് പറയാ, അല്ലെ വേറെ സ്ഥലം അന്വേഷിക്കണം. നിങ്ങൾ ഇവിടെ കയറിയിരിക്കെ. അങ്ങനെ വാർന്നേട്ടൻ പറഞ്ഞേ. നമ്മള് മുത്തു പരസ്യ പാർട്ടി എന്നെ ഞാൻ പോയില്ല. അന്തപ്പണ്ണാച്ചി വർക്ക്ഷോപ്പില് വേല ചെയ്തിട്ടുണ്ട് 33-ാം മൈലില്. എങ്ങനെയുണ്ട് സാധനം? ജോറട് ജഗതല പ്രതാപൻ. നോക്കിയ മാഷെ, ഈ തടുത്തു വരുന്ന പൂരത്തിന് ഈ സാധനമായിട്ട് തൃശ്ശൂർക്ക് മാഷു വന്നാലുണ്ടല്ല, കീശ തറയെ കാശു വെച്ചിട്ട് പോരാ മാഷെ. എന്തരാ ശരി? ആ നോക്കിയ മാഷെ, ഇതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ ഒരു 2 കുപ്പിയും എടുത്തേ പാർസലിന്. വേഗം ചെല്ല്, വേഗം പുറപ്പെട്ട് വെക്കിട്ടിരിക്കണം. ഈ ലോറിയിലാണ് പോവാ. എന്തുണ്ണീ സംഭവം? ദേവനീ സാധനം അന്നം പൊണ്ടാട്ടി അപ്പടിന്ന സംസാരം. ചരക്ക് കൊള്ളല. അപ്പൊ നീ വരുന്നില്ല ടൗണിലേക്ക്? ഇപ്പഴാ ലോറിയിൽ അങ്ങ് പോവാം. എന്റെ മുഖത്തെന്താ ഒരു വാട്ടം? ഞാൻ വരുമ്പോ നിനക്ക് വല്ലതും വാങ്ങിച്ചിട്ട് വരണോ? ഒന്നും വേണ്ട. മുത്തു, ആ മുത്തു, അക്ക എവിടെ? തങ്കേ,
കുളി എവിടം വരെ ആയി? കഴിഞ്ഞു, ദാ വരുന്നു. ഞാനങ്ങോട്ടൊന്ന് കടക്കട്ടെ. കടന്നു കടന്നു. നീ ഊണ് കഴിച്ചോ? ഇല്ല, ഇപ്പൊ വിളമ്പ. മുത്തൂന് കൊടുത്തു. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ച. നീ കഴിച്ചിട്ട് വേഗം വാ, നമുക്ക് കിടക്കാം. ആ, ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം. അതിപ്പോ വേണ്ട, നാളെ മതി. നീ ഊണിച്ചിട്ട് വേഗം വാ, കിടക്കാം. എനിക്ക് ചോറ് വേണ്ട. എന്താ, വയറിന് സുഖമില്ല? കുട്ടി ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച എന്റെ അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എനിക്കിഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ഒളിച്ചോടുന്നു. അപ്പൂനെ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞപ്പൻ തന്നെ കണ്ടാ മതി. സാറിന് നേരിട്ടൊന്ന് കാണണമെന്നാ പറഞ്ഞത്. എനിക്ക് വേറെ ഇത്തിരി ജോലിയുണ്ട്. കമ്പനി കാര്യമാ സാർ ഇത്? കമ്പനി കമ്പനി കമ്പനി, മനുഷ്യനൊരു നിമിഷം സൂര്യൻ തരത്തില്ലല്ലോ. ഇത്ര ശല്യമാണെങ്കിൽ കമ്പനി അങ്ങ് അടച്ചു. യാത്രയൊക്കെ സുഖമായിരുന്നോ മോളെ? ശരി, കാപ്പ് കുടിക്കൂ. യാത്ര ക്ഷീണം മാറട്ടെ. പിന്നെ അമ്മയുടെ വർത്തമാനത്തിന്റെ ക്ഷീണവും. നീ പോടിയാണ്. അപ്പോട്ടെ നിന്ദേച്ചി, കമ്പനി പേരിക്കാണോ? അവൻ ഇപ്പൊ വരും. ആട്ടെ, ശങ്കരൻകുട്ടിയുടെ അസുഖമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല. അവനെന്താ ഇങ്ങോട്ട് വരാഞ്ഞ? അച്ഛൻ ഇന്നലെ തിരുവനന്തപുരത്ത് പോയതാ. രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ, അല്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് വരാമല്ലോ. അല്ലെങ്കിലും ഇപ്പോഴത്തെ പെമ്പിള്ളേരൊക്കെ ഒറ്റയ്ക്കാണല്ലോ സഞ്ചാരം. ദാ വന്നല്ലോ. ശ്രീദേവിയോ, എപ്പോഴത്തെ? ഇപ്പൊ വന്നതേ ഉള്ളു, കഷ്ടിച്ച് അരമണിക്കൂറായി. ബസ്സിറങ്ങി നേരെ കമ്പനിയിലോട്ട് വന്നാലോ എന്ന് ആലോചിച്ചു, പിന്നെ നേരെ ഇങ്ങോട്ട് പോന്നു. വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മാവനും അമ്മയ്ക്കൊക്കെ? ആ, സുഖം തന്നെ. അപ്പൂട്ടിന് സുഖമാണോ? ഏയ്, സുഖമാണോന്ന്? എനിക്ക് പിന്നെ എന്താ സുഖം? ആ, ഞാൻ വേഷമൊക്കെ ഒന്ന് മാറിട്ട് വരാം. മോളെ, ബാഗൊക്കെ അകത്തോണ്ട് പോയി വെച്ച് കുളിക്കും. Thank you.
ഈ ഫോട്ടോ ഈടെ എടുത്താണോ? നല്ല സ്റ്റൈലായിരിക്കുന്നു. ഇതിന്റെ ഒരു കോപ്പി എനിക്ക് വേണം കേട്ടോ, എന്റെ കൂട്ടുകാരികളെ കാണിക്കാനാ. അതിന് വേറെ കോപ്പി ഇല്ല. ഇല്ലെങ്കിൽ വേറെ എടുപ്പിച്ചു തരണം, അല്ലെങ്കിൽ ഞാൻ ഇത് അടിച്ചോണ്ട് പോവും. ആ അപ്പോഴും ഞാനൊരു പ്രസന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ണടയ്ക്ക് അടയ്ക്കാൻ. ഇനി തുറക്കൂ, ഞാൻ തന്നെ തയ്ച്ചതാ. ഞാൻ താഴോട്ട് പോട്ടെ. പൂരത്തിന്റെ കാര്യം കഴിയട്ടാ, എന്നിട്ട് മേടാ കോഴിക്കോട്ടെ കാര്യം. അപ്പഴേക്കും കേറി നമ്മുടെ ബിസിനസ് പിടിക്കാൻ നോക്കണം. വിട്ടു പിടിച്ചിരാ അബു. എങ്ങനെയുണ്ടാ വേലുന്റെ ചരക്ക്? ഇപ്പൊ ഞാൻ പറഞ്ഞ നോണയുണ്ടാ അവനെ. ഇവിടെ പൂരത്തിന് പൂരപ്പറപ്പി കയറ്റല്ല, മുടി നഖല്ലാണ്ട് വേറൊരു വസ്തു ബാക്കി കിട്ടില്ല. അസല ഉടുപ്പിടിയാണ് ചമ്മതിച്ച പച്ചി. മമ്മദക്ക നിങ്ങൾ കുടി മറക്കണ്ടട്ട. ഈ പോണ നായിന്റെ മോനെ, ഓളെ കിട്ടിയ കുടിയും വേണ്ട കുട്ടികളും വേണ്ട. അപ്പൊ അത്രയ്ക്കായ ഇത്തിരി മീൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ വരും. നന്നായി പയിച്ചിട്ട് കണ്ണു കാണാൻ പറ്റില്ല. ഈ അപ്പുവെട്ടിനെ ഇനി കുത്തി ഉണർത്തിയാലേ പറ്റൂ. നേരെ ഒത്തിരിയായി തിയേറ്ററിൽ ചെല്ലുമ്പോ സിനിമ പാതിയാവും. നല്ല പുള്ളിയാ, എന്തൊരുറക്കമാ, പോയി കുളിച്ച് റെഡിയാവും, പോകാറായി. നീ കിടന്ന് ബേളം വെക്കാതെ, ഞാൻ വന്നിട്ട് വിളിച്ചോളാം. തീർന്നില്ല പരാതി. അമ്മേ കാപ്പി കൊണ്ടുവരാം. അലക്ക് കഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരം ഇല്ലെന്ന് പറഞ്ഞ പോലെ നിന്റെ അലക്കാമിന് പൂട്ടിട്ട് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? എന്റെ പണി കഴിഞ്ഞു, ഞാൻ ഇപ്പൊ റെഡിയാവും. മോനെ നീ എന്ന് പറഞ്ഞ അവക്ക് ജീവനാ. അപ്പച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ, ഞാൻ വന്നിട്ടേ സിനിമയുടെ കഥ മുഴുവനും പറഞ്ഞുതരാം, വള്ളി പുള്ളി വിടാതെ. അപ്പൂ എവിടെ? അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. അപ്പേട്ട തളർന്നു പോയി. നല്ല പുള്ളിയാ, സിനിമയ്ക്ക് പോകാൻ ഇറങ്ങിയിട്ട് ഒറ്റയ്ക്കൊരൊറ്റ പോക്ക്.
എന്താ പേട്ടാ? നമുക്ക് ഇനിയൊരിക്കൽ പോവാൻ സിനിമയ്ക്ക്. അപ്പേട്ടൻ എന്താ ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. ലൂന, എന്തോ കുഴപ്പമുണ്ട്. എന്റെ അപ്പേട്ടൻ എനിക്കറിയില്ലേ. ഇങ്ങോട്ട് നോക്കേ. ഞാൻ തന്നെ അപ്പേട്ടാ. സീതാ പോയിക്കോ, ഞാൻ പിന്നെ വരാം. അപ്പേട്ടനും വാ. സീതാ പോയിക്കോ, ഞാൻ വന്നേക്കാം. വരാ. സീതാ പോയിക്കോ, ഞാൻ വന്നേക്കാം. മാ വിടാൻ. പുറത്തേക്ക് പോയിരിക്കുക. സാരല്ല, വരട്ടെ. സാധനം അകത്തുണ്ടല്ല. അറിഞ്ഞൂടാ. നമ്മളെ മുത്ത് എവിടെ പോയേ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സാധനം അകത്ത് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, എനിക്ക് അറിഞ്ഞൂടെന്ന് പറഞ്ഞില്ലേ. ആ ബെഞ്ചി തന്നിരിക്ക, അവരാരെങ്കിലും ഇപ്പൊ വരും. നോക്കി, എനിക്കാന്ന് പറഞ്ഞ വേറൊരു വസ്തു പറയില്ല. നീ ഒന്ന് പോയി നോക്കിയേ. ഇല്ല, ആ ബെഞ്ചി തന്നിരിക്ക. എന്തുണ്ട കന്നലി നീക്കിയിരിക്കുന്നത്? എന്റെ അപ്പൻ ചത്ത. പിന്നെയും നീ എന്തുണ്ട വെച്ചിരിക്കുന്നു? വീക്ക് വെച്ചല്ലോ. എനിക്ക് തോന്നുന്നത് നെയ് ഇവിടെ ഇരുന്നോണ്ടാവും അവൾക്കൊരു ചെറിയ മടിയെന്നാണ്. നെയ് ഇവിടെ നിന്ന് മാറി തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി ഒന്ന് കൊത്തി നോക്കാം. ചിലപ്പോ ഞാൻ മനസ്സ് അങ്ങോട്ടോ മാറാം, പക്ഷെങ്കിൽ നിങ്ങൾ ചെന്നൊരു കുണ്ടാമണി ചാടി പോകുന്ന സംഗതി ഇപ്പൊ സംഭവട്ടാ. അല്ല, മനസ്സിലാണ്ടല്ലോ. തല്ലിപ്പൊളിയാക്കുക. ഒരു തല്ലിപ്പൊളി ആക്കലില്ല. നീ മാറി തന്നരാ കുരിശ. ശരി ശരി. അവര് എത്തിയിട്ടില്ല അല്ലേ? എത്തിയാ നിങ്ങക്ക് കാണാമല്ലോ. അല്ല, എന്നുവെച്ചപ്പോ എനിക്ക് വേലിനോട് ഭയങ്കര ഇഷ്ടമേ. അതുപോലെ എനിക്കും എന്നോടും. നിങ്ങൾ ഇന്ന് അവിടെ ഇരിക്കണം. എന്നുവെച്ചപ്പോ അവര് എത്തിയിട്ടില്ല. അവരെത്തണ വരെ ഞാനും കൂടി ഉള്ളില്. എന്നുവെച്ചപ്പോ അല്ല, നമുക്കിരുന്ന് സംസാരിക്കാം എന്ന് പറയണേ. എന്റെ കിളിയൻ ചപ്പുകയും ചെയ്തു. നിങ്ങളകത്തേക്കാൻ നടന്നേ. എന്തായി കുഞ്ഞു പാലത്താ വല്ല നടന്നോ? എന്തുകൊണ്ട് നീ എപ്പോഴും തൊലിക്കാൻ? വന്നല്ല. അല്ല, ഹാസനപ്പത്തി ഇപ്പൊ തന്നെ ഇട് തങ്കേ. തങ്കേ നീ വാ, എന്നിട്ട് പച്ചക്കിരിക്കുന്നു. എന്നിട്ടപ്പോ കിട്ടാണ്ട് പോലും കുടിക്കാൻ പറ്റുമോ? എന്നെ വിളിച്ചോ. ആ ഇങ്ങോട്ട് വാ. ഇതങ്ങോട്ട് വെക്ക്. എന്നിട്ടൊരു കുപ്പിയും ഒന്ന് ഗ്ലാസ് കൊടുത്തു. ഹലോ, ഈ പെണ്ണുങ്ങളുണ്ടല്ലോ, നമ്മളെ പോലും നല്ലടാപ്പ. എന്നുവെച്ചപ്പോ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ പാണ്ടി ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ തമ്മിലുള്ള ആ അടുപ്പത്തിന്റെ മുകളില് ഞാൻ തങ്കമ്മോട് ഇത്തിരി സാധനം ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു പറ്റില്ല. അല്ല, അത് ഓരോരുത്തര് രീതി എന്ന് വെച്ചാൽ വലിയ കാര്യമൊന്നുമില്ല. എടീ, കുഞ്ഞിപ്പാലു എന്ന് വെച്ചാ നമ്മുടെ ആളാ. ഏതാ നമ്മുടെ സ്വന്തം. അങ്ങനെ വന്ന് ചോദിച്ചാ ഇവിടെയുള്ള എന്തും കൊടുക്കാം. അടുത്ത തൃശൂർ പൂരത്തിന് ഞങ്ങൾ പങ്കുവച്ചോട്ട് പോവുക. അനക്കറിയാവോ അല്ലേ വിളിയ? ആ നീ അകത്ത് ചെന്ന് ഒരു കുപ്പിടി എടുത്തു. എന്നുവെച്ചപ്പോ നമ്മൾ സംസാരിച്ച ആ വിഷയമുണ്ടല്ലോ, പൂരത്തിന്റെ കാര്യം, സംഭവം എടുത്തു. ബിസിനസിന്റെ പരിപാടി ഉണ്ട് എന്ന് വെച്ചാ ഇനി വൈകിച്ചാ പറ്റില്ല. വാറ്റ് പരിപാടി ഉടനെ തുടങ്ങണം. ഈ സാധനവും വിളമ്പാൻ തങ്കമ്മയും കൂടി ഉണ്ട് എന്ന് വെച്ചാ എന്താ പൊല്ലു പോനെ, പൂരം കഴിയുമ്പോഴേക്കും നീ കോടീശ്വരൻ കോടീശ്വരൻ. എനക്ക് വല്ലതും മനസ്സിലാവട്ട. തങ്കമ്മ വേണോ? അവളല്ലടാ ബിസിനസിന്റെ ആണി. വേലുവ,
അവള് വിളമ്പി കൊടുത്തിണ്ടെങ്കിലോ പച്ചവെള്ളം പോലും എന്റെ തലക്ക് കിരികിരിക്ക് ചെയ്ത് പിടിക്കടാ. അല്ല കുഞ്ഞിപ്പാലത്തപ്പ എന്താ ചോദിച്ചേ? ഒരു കാര്യം ചെയ്യിച്ചങ്ങാതി വാറ്റോറിനെ തുടങ്ങി ആയിരം രൂപയുണ്ട് പിടിച്ചേ സംഭവം ഉറഞ്ഞങ്ങോട്ട് തുടങ്ങി. ഇത് പോരാ വെച്ചാ അടുത്ത തവണ ഞാൻ വരുമ്പോ അങ്ങനെ തരാ. അത് പിടിച്ചേ വാറ്റ് പരിപാടി ഉറങ്ങ തുടങ്ങ്. പിന്നൊരു കാര്യം, ബിസിനസ് എന്ന് പറഞ്ഞ ബിസിനസ്സാ, എല്ലാം പറഞ്ഞ പോലെ എന്തുണ്ട് നോക്കി കന്നാൽ ഈ ബിസിനസ് ഒഴിക്കണെ. ആ ഡ്രൈവർ ഉണ്ടല്ലോ തൃശൂക്കാരൻ, ആര് കുഞ്ഞിപ്പാലോ? ആ അയാൾ ഒരു വഷളന്. ആര് പറഞ്ഞു? അയാൾ വളരെ നല്ല ഒരുത്തനാ. അതെ അതെ. എന്നിട്ട് ആ ആരും ഇല്ലാത്തപ്പം എന്റെ കൂടെ പെരക്കാത്ത് കയറി ഇരിക്കാവെന്ന് പറഞ്ഞത്. അതിനെന്താ അയാൾ കയറി ഇരുന്നാലെന്താ കുഴപ്പം? അല്ല അയാളെ നിന്നെ ഒന്ന് കയറി പിടിച്ചു എന്ന് തന്നെ വെച്ചോ, എന്താ കുഴപ്പം? നിങ്ങളൊരു മനുഷ്യനാണോ? മനുഷ്യൻ പറയുന്ന കേട്ടാത്തോന്നും നീ വലിയ ശീലാവതിയാണ്. നാട്ടി വെച്ച അലവലാതെ ചെറുക്കുന്ന കൂടെ കറങ്ങി തിരിഞ്ഞിരുന്ന പാർട്ടിയിലൂടെ നീ 10-12 വയസ്സായപ്പോ ഈ പണിപെടുത്തുവല്ലോടി നീ. ഒരു പുണ്യവതി. ദൈവദോഷം പറയല്ലേ? ദൈവദോഷം. എത്ര വർഷക്കാലം ഞാൻ നേരിട്ട് കണ്ട കളിയാ. ഒരു കണക്കിന് നിന്നെ ഞാൻ അവിടെ രക്ഷിച്ചോണ്ട് പോന്നതാ, അതുകൊണ്ട് നീ ഇപ്പൊ കഞ്ഞിപിടിച്ച് കിടക്കുന്നു. അല്ലേ കാണായിരുന്നു പൂരം. ആ ചെറുക്കൻ നിനക്ക് വയറ്റിലുണ്ടാക്കി വഴി തള്ളിയനെ, നീപ്പൊ പെരുവഴി കൂടെ തെണ്ടി നടന്നേനെ. ആ നാല് ചെറുക്കൻ ആഗ്രഹമുള്ളതായിരുന്നു. വരുന്ന എന്തിനാ ഇവിടെ ഇല്ലാത്ത ആളുകളെ കുറിച്ച് പറയുന്നത്? അവനെ കുറിച്ച് പറഞ്ഞപ്പം നിനക്കങ്ങ് കൊണ്ടു ഇല്ലടി അവരാതി. തോന്നിയാസം പറയരുത്. പട്ടി, നീ ഇപ്പോഴും അവനെ ഓർത്തോണ്ടിരിക്കുക ഇല്ലടി. നിന്നെ ഞാൻ മര്യാദക്ക് പറയുന്ന കേട്ട് അടങ്ങുതി കിടന്നണം. ഇല്ല ചവിട്ടിയ പറഞ്ഞേക്കാം. എന്തോ എനിക്ക് തിരിച്ചു കിട്ടുന്നത്. ഇവിടെയൊക്കെ ഓടിക്കളിക്കുമ്പോ നമ്മുടെ കൊച്ചുനാഥിന്റെ ഓർമ്മകൾ വരുന്നില്ലേ? ശരിയാ ശ്രീദേവി. അതെ, ഇന്നലെ ഞാൻ ശ്രീദേവിയോട് പെരുമാറിയത് കുറച്ചധികം പറ്റായിപ്പോയി അല്ലേ? ശ്രീദേവിക്ക് അതിനൊരു പടക്കമുണ്ടോ? ഇല്ല, പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് അപ്പോട്ടൻ കാണിക്കുന്നെന്ന് വിചാരിച്ചു. സാരമില്ല അപ്പോട്ട, എന്റെ അപ്പോട്ടനല്ലേ അങ്ങനെ ചെയ്തത്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ. ഇന്നലെ ചേച്ചിയും അപ്പച്ചിയും സംസാരിക്കായിരുന്നു. എനിക്ക് നാണം ആവുന്നു പറയാൻ. എന്താ അവര് പറഞ്ഞത്? ഇനി താമസിപ്പിക്കണ്ടെന്ന്. എന്ത്?
നമ്മുടെ കല്യാണം പിന്നെ എന്റെ അപ്പൂട്ടൻ എന്തോ ആകാമല്ലോ. നിന്നോട് ആര് പറഞ്ഞു ചട്ടെടുത്തത്? കൊത്തി കൊത്തി മുറത്തിലായോ കൊത്ത്? ഒന്നെങ്കിലും വേഗം വന്നിരകട്. എന്നെ മോളെ കയറിയതാ. ഇത് നിന്റെ അകത്ത് കയറ്റിട്ട് ടാർപോളിട്ടുണ്ടെങ്കിണ്ടല്ലേ, പിന്നെ എന്റെ ഡ്യൂട്ടിയാണ്. അതൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം. ഇങ്ങോട്ട് നടക്കണ പാട്ട് ഇങ്ങോട്ട് ഈ അരിച്ചരിഞ്ഞു നടക്കണം. ഇങ്ങോട്ട് വാങ്ങട്ട്. ആ അങ്ങനെ അങ്ങോട്ട് കൊടുത്തേ, അങ്ങോട്ട് കൊടുത്തേ, അങ്ങോട്ട് കയറ്, അങ്ങോട്ട് കൊടുത്തേ, അങ്ങോട്ട് കൊടുക്കാം, അങ്ങോട്ട്. അങ്ങോട്ട് കേച്ചു. അല്ല കുഞ്ഞു പാലത്താ, ഇത് ഇവിടെ നിന്നു വെച്ച് ചിലപ്പോ എന്താ എന്നിട്ട് ജയിലിൽ പോകേണ്ട ശവി. നീ അവിടെ ഊറ്റി വെക്കാ പറഞ്ഞത്. അതിന് പായസാ കന്നാലി കനാലില് നീ അങ്ങോട്ട് ഊറ്റി വെച്ചതാട്ട് പറഞ്ഞാലും മനസ്സിലാവില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ കാണിച്ചല്ല. നിങ്ങൾ മറി ഇതുപോലെ വെക്കാനാണ് നിങ്ങൾ ഞാൻ പറഞ്ഞത്, മനസ്സിലായാ? അങ്ങനെ റെഡിയായില്ലേ? ഈ ശവിക്ക് ഞാനിതൊന്ന് പറഞ്ഞു കിട്ടാം മാഷേ. അങ്ങോട്ട് എടുത്തി, അങ്ങോട്ട് തങ്കേ, തങ്കേ എന്നാര് അസം കൊണ്ടിരിക്കെ? നീ ആ മുട്ട ഒഴുകി എടുത്തു. അപ്പോ ഇന്ന് നമ്മള് പോയിട്ടേ മറ്റന്നാ അങ്ങോട്ട് വരും. അപ്പളേക്കും എല്ലാവരും റെഡി ആയിട്ട് ഇരുന്നുണ്ടെങ്കി നമ്മക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ട് പോവാ. മനസ്സിലാവുണ്ടോ ഞാൻ പറയണത്? മുട്ടയുടെ എനിക്കല്ല, അങ്ങോട്ട് വെക്ക്. ആ കുഞ്ഞിപ്പാൽ വിട്ടിരിക്കെ, ഞാൻ പിള്ളേരുടെ പണി ഇവിടം വരെ നോക്കട്ടെ. എന്തുകൊണ്ടാ നമ്മുടെ പിള്ളേരല്ലേ, രാത്രി നിറമ്പോക്കല്ലേ. സാരമില്ല, സാധനം എടുപ്പുണ്ട്. പുള്ളിക്കാരൻ എന്തുവാ വേണ്ടെന്ന് വെച്ചാ കൊടുക്കണം. ഏ തങ്ങമേ എന്താ നീ തൃശൂർ പൂരം കണ്ടാ? ഇല്ല, ഇക്കുറി കാണിച്ചേരുന്നു കേട്ടാ. ഇക്കൊല്ലത്തെ പ്രോഗ്രാം അസൽ, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പോവാട്ടാ. എനിക്ക് കാണണ്ട. അതെന്താ അങ്ങനെ തങ്ങ? നീ എവിടേക്ക് ഓർണത്? എന്താ വേണ്ടത്? അമ്മ വകർച്ചുണ്ടെങ്കിൽ ലേശം കൊണ്ടുവന്നേ. Ha ha ha.
വെറുതെ ഒന്നല്ലടി, ഓശാരത്തിനല്ല, ഉറുപ്പി ഒന്നിനല്ല, 10,000 രൂപയെ ഞാൻ മുടക്കിയേക്കണേ ബിസിനസിന് വേണ്ടിട്ട്. അത് നിനക്കും കൂടെ ചേർത്തിട്ടാ. നീ എന്തിന്റെ വെറുതെ തൊള്ള പൊളിക്കുന്നത്? അവനൊന്നും വിട്ട് വരാൻ പോകുന്നില്ല. അവനും കൂടി അറിഞ്ഞിടണം ഈ സംഭവം. നീ വലിയ ഏറിയ നീ കേട്ടത്, അത് എന്റെ അടുത്തേക്ക് വേണ്ടാട്ടാ. ഇത് വെറുതെ ഒന്നല്ല അടി, കാശ് കൊട്ടുന്നു ചക്കാത്തിനൊന്നല്ല. എന്തുകൊണ്ട് നീ എന്റെ മുഖത്തേക്ക് വിളിച്ച് പട്ടീന്നാ? ആ ശബിയോടൊന്ന് ചോദിച്ചിട്ടുള്ള കാര്യമാണോ അങ്ങനെ ഒരു കാര്യം? എന്തുകൊണ്ടോ എന്റെ ഇന്ന് കാശും പഠിച്ച് തന്റെ പെണ്ണിനെ കൊണ്ട് തെറി പിടിപ്പിക്ക? ഇത് നമുക്ക് പറ്റില്ല. കുഞ്ഞിപ്പാല് ഇന്നവരെ ഒരു പെണ്ണിന് തെറി കേട്ടിട്ടില്ല. എനിക്ക് തന്റെ ബിസിനസ്സും വേണ്ട, തന്റെ പെണ്ണും വേണ്ട. അളിയൻ എന്ത് പറയുന്നത്? എനിക്കൊന്നും പറയാലോ, ഞങ്ങൾ പോവാ. അല്ല അളിപ്പ, എന്തുണ്ടാ നോക്കി നിൽക്കുന്നത്? ഇറക്കണ ചാരായ കിട. അളിയൻ കാര്യം പറ. എനിക്കൊന്നും പറയാലോ, തന്റെ പെണ്ണോട് പോയി ചോദിക്കണോ? എനിക്ക് തന്റെ ബിസിനസ് വേണ്ട, എന്റെ ലാഭവും വേണ്ട. ഏതാ എന്റെ കാശ് തന്നേ? ആശം ബഹളം വെക്കാതെ എന്താ എന്താ പറയാലോ. ഇനി ഈ ബിസിനസ് വേണ്ട, തന്റെ കാശ് കിട്ടുന്നേ. തന്റെ കൊട്ടിട്ട് തന്നെ പിടിച്ചോ. ഇല്ലേ കുഞ്ഞിപ്പാലെന്നല്ലേ ഞാൻ ചോദിച്ചിട്ട് വരാം. എന്താ വലിയ വീട് നടന്നത്? നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിച്ചു നോക്ക്. തിക്കാനും പറയുന്നറിയോ അയാൾ? നീ തിങ്ങനെ ചോറ അയാളുടെ കാശാ? അയാളാ ബിസിനസ് മൊത്തം പടം മുടക്കിയിരിക്കുന്നത്. അതിന് ഞാൻ എന്ത് വേണോ? നീ എന്ത് വേണമെന്നോ? അയാൾ പറയുന്ന എന്ത് നീ ചെയ്ത് കൊടുക്കണം? നമുക്ക് 10 പൈസ ഉണ്ടാക്കാനുള്ള വരിയാ. അതിന് എന്നെ കിട്ടത്തില്ല. ഇനി ഞാൻ നാളെ ഇങ്ങോട്ട് വന്ന അയാളെ തെറി വിളിക്കും. അല്ലേ വിളിക്കും വിളിക്കും
അതെ അപ്പു, എനിക്കിനി മരിച്ചാ മതി.